We bring you greetings in the name of the Lord of the Harvest. കൊയ്ത്തുകളുടെ യജമാനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ വിളിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. Praise God for bringing us to the first meeting of this 3-day program, Harvest 2006 of Bethel Pentecostal Church of God here in Chicago. ചിക്കാഗോയിൽ ബെഥേൽ പെന്തിക്കോസ് ചർച്ചയെ ക്രമീകരിച്ചിരിക്കുന്ന ഹാർവസ്റ്റ് 2006 എന്ന ഈ 3 ദിവസത്തെ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. I am really excited over the theme that you have chosen for this program. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന തീമിനെ ഓർത്ത് എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട്. Harvest 2006. കൊയ്ത്ത് 2006. I am thoroughly convinced that we Christians have heard enough of sermons on our privilege to be blessed, but we have not heard enough of our responsibility to be a blessing. അനുഗ്രഹത്തെ കുറിച്ചുള്ള ധാരാളം സന്ദേശങ്ങൾ കേൾക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള അധികം സന്ദേശം ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. I want to make a correction here. We have not gathered here to receive a blessing, but we have gathered here to learn how we can become a blessing to other people. നിരാത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ പെടാൻ കഴിയും എന്നുള്ളതിനേക്കാൾ മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായിരിക്കാൻ കഴിയും എന്നുള്ളതിനു വേണ്ടിയാണ് ഈ രാത്രി നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. In other words, during these 3 meetings, we will not hear sermons to bless us, but we will listen and receive burdens from the Lord to do what he wants to do at this end time of end of days for the community that is perishing without the gospel. ഈ 3 ദിവസങ്ങൾ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന കർത്താവേനെ അനുഗ്രഹിക്കണമേ എന്നുള്ള സന്ദേശങ്ങൾ കേൾക്കുവാനല്ല, ഈ അന്ത്യകാലത്ത് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള ആത്മഭാരം ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. On the 11th of September 2001, my wife and I were in New Jersey getting ready morning 7 o'clock to go and visit the Twin Towers. 2001 സെപ്റ്റംബർ 11-ന് ഞാനും എന്റെ ഭാര്യയും ന്യൂജേഴ്സിയിൽ വെച്ച് ചുൻചവർ കാണുവാൻ പോകുവാനായിട്ട് രാവിലെ 7 മണിക്ക് തയ്യാറാകുകയായിരുന്നു. ജസ്റ്റ് വെൻ വി വർ അബൌട്ട് ടു ലീവ്, ദ ലിറ്റിൽ ഗേൾ ഇൻ ദാറ്റ് ഹൗസ് ടോൾഡ് ഹെർ ഡാഡി ദാറ്റ് ഹെർ ടീച്ചർ ഹാഡ് നോട്ട് ഗിവൻ ഹെർ പെർമിഷൻ ടു ടേക്ക് ലീവ് ഇൻ ദ മോർണിംഗ്, സോ ഷീ വോണ്ടഡ് ദ ട്രിപ്പ് ടു ബി പോസ്റ്റ്പോൺ ടു ദി ആഫ്റ്റർനൂൺ. അന്ന് രാവിലെ സമയം ഞങ്ങൾ പുറപ്പെടുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ ഭവനത്തിലെ ആ ഒരു ചെറിയ പെൺകുട്ടി വന്ന് അവൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിനുള്ള പെർമിഷൻ പോകാനുള്ള തടസ്സം അവളെ അറിയിക്കാനിടയായിത്തീർന്നു. ഐ ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട് ഇറ്റ്, സോ ഐ വാസ് ടേക്കിംഗ് എ കപ്പ് ഓഫ് കോഫി ആൻഡ് ഐ വാസ് വണ്ടറിംഗ് ആൻഡ് വറിയിങ് വൈ ഫോർ ദിസ് ലിറ്റിൽ ഗേൾ മൈ പ്രോഗ്രാം ഷുഡ് ബി പോസ്റ്റ്പോൺഡ് ബൈ അനദർ 4 hours. എന്തുകൊണ്ടാണ് എന്റെ ഈ പ്രോഗ്രാം അടുത്ത 4 മണിക്കൂറത്തേക്ക് മാറ്റിവെച്ചതെന്നുള്ള കാര്യം എനിക്ക് അറിയുവാൻ കഴിയാതെ ഞാൻ അല്പസമയം ദുഃഖിതനായി തീരുവാനിടയായിത്തീർന്നു. ബട്ട് സിറ്റിംഗ് ബിഫോർ ദ ടെലിവിഷൻ ഐ വാച്ച്ഡ് how the twin towers came down in the next few minutes. എന്നാൽ ടെലിവിഷൻ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ട്വിൻ ടവറുകൾ തകർന്ന തരിപ്പണമായി താഴെ വീഴുന്ന കാഴ്ച എനിക്ക് കാണുവാനിടയായി തീർന്നു. While I began to praise the Lord for saving our lives, something began to bother me with a question. എന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ മറ്റ് ചില വിഷയങ്ങളാണ് ആ സമയത്ത് എന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയത്. I immediately remembered what the Lord Jesus Christ spoke in the 13th chapter of Luke's Gospel. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ചില ചിന്തകൾ ആ സമയത്ത് എന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. Turn with me if you have brought your Bibles to Luke's Gospel chapter 13. നിങ്ങളുടെ കൈവശമുള്ള ബൈബിൾ തുറക്കാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം എടുക്കാം. I will read to you from verse 4 and 5. ഇന്ന് രാത്രിയിൽ അതിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ നിങ്ങൾക്കായി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Are those 18 on whom the tower in Siloam fell and killed them, do you think that they were worse sinners than all other men who dwelt in Jerusalem? അല്ല, ശീലോഹാമിൽ ഗോപുരം വീണ മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? I tell you no, but unless you repent, you will all likewise perish. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. In other words, the message the Lord so personally gave me that morning, immediately after that horrifying incident, was those who died and perished
in the collapse of the Twin Towers were not worse sinners than me, nor was I better than them. If I had not repented, I also would likewise perish. ആ ഭീകരമായ സംഭവം നടന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ചിന്ത ഇങ്ങനെയാണ്, അവിടെ നഷ്ടപ്പെട്ട മനുഷ്യാത്മാക്കൾ നമ്മളെക്കാൾ പാപികളായിരുന്നിട്ടല്ല അങ്ങനെ സംഭവിച്ചത്, ഞാനും മനസാന്തരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന ചിന്ത എന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. Have I not repented in 1962 itself when I was a 16-year-old college student? 1962-ൽ 16 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായി ഞാൻ ആയിരിക്കുന്ന സമയത്ത്. Had I not repented at that time? ഞാൻ ആ സമയത്ത് മനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ. Now what is the repentance that Jesus was speaking at that moment? ആ സമയത്ത് യേശു മാനസാന്തരത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? Unless you repent, you also will likewise perish. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് യേശു പറയുന്നു. So I began to read further on in that same chapter. ആ അധ്യായത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുവാൻ തുടങ്ങി. What did Jesus mean by the word repentance in that context? ആ പ്രത്യേക സാഹചര്യത്തിൽ മാനസാന്തരം എന്ന വിഷയം എന്താണ് യേശു ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വായിക്കുവാൻ തുടങ്ങി. Look at that passage reading from verse 6. ആറ് മുതലുള്ള വാക്യങ്ങൾ, അധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. He also spoke this parable. A certain man had a fig tree planted in his vineyard, and he came seeking fruit on it, and he found none. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തനെ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. Okay. Then he said to the keeper of his vineyard, look, for 3 years I have come seeking fruit on this fig tree and find none. Cut it down. Why does it use up the ground? അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും, അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനെ എന്ന് പറഞ്ഞു. But he answered and said to him, Sir, let it alone this year also, until I dig around it and fertilize it. അതിനെ അവൻ, കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിട്ടുകൊള്ളും, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. If it bears fruit, well. But if not, after that, you can cut it down. മേലായിൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന ഉത്തരം പറഞ്ഞു. Now this is a very very serious passage. ഇത് വളരെ അർത്ഥവത്തായ ഒരു ഭാഗമാണ്. 3 years there was no fruit. 3 വർഷത്തേക്ക് യാതൊരു ഫലവും ഇല്ലാത്ത ഒരു വൃക്ഷം. But the gardener was pleading for the extension of the existence of the tree in that place by another 1 year. എന്നാൽ അവിടുത്തെ തോട്ടക്കാരൻ അടുത്ത 1 വർഷം കൂടെ ഈ വൃക്ഷം അവിടെ നിൽക്കുവാൻ വേണ്ടി യജമാനോട് അപേക്ഷിക്കുകയാണ്. If it does not give fruit in the 4th year, then you can cut it off. 4th year ഫലം കായ്ച്ചില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയാം എന്ന് പറയുന്നു. Now I would like to tell you something, dearly beloved. Don't get upset with me. For some of us, or perhaps for many of us, this may be the 4th and final year. എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് വിരോധം തോന്നരുത്, ഒരുപക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലെ 4th വർഷമോ അവസാനത്തെ വർഷമോ ആയിരിക്കാം. So by repentance, what Jesus meant here was to become reproductive in the kingdom of God. മാനസാന്തരം എന്നുള്ളതുകൊണ്ട് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ഫലവത്തായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. A fruitless Christian is a self-contradiction. ഫലമില്ലാത്ത ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വിരോധാഭാസമായ ഒരു കാര്യമാണ്. A fruitless Christian is not living up to what God has made him for. എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചുവോ അതിനുവേണ്ടി ആയിരിക്കുന്ന വ്യക്തി അല്ല ഫലമില്ലാത്ത ക്രിസ്ത്യാനി. We are Christians to make others Christians. മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കുവാനാണ് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. We are blessed to be a blessing to other people. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാനാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. We are converted to convert other people. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നത്. Every heart with Christ is a missionary. ഓരോ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ മിഷണറി എന്ന ആഴമായ ചിന്ത ഉണ്ടായിരിക്കണം. Every heart without Christ is a mission field. ദൈവമില്ലാത്ത ഓരോ വ്യക്തിയും ഒരു മിഷൻ ഫീൽഡ് ആണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. You have to follow whatever I say this evening very carefully. I have deliberately chosen certain words. ഇന്ന് രാത്രിയിൽ പ്രത്യേകമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. A Christian without missionary mindedness is living outside the will of God. മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള താല്പര്യം ഇല്ലാതെ ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ദൈവഹിതത്തിന് വെളിയിലാണ് ജീവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. We believe in the Trinitarian Godhead. ഇന്ന് രാത്രി ത്രിയേകദൈവം എന്ന ചിന്തയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. God the Father is a missionary God. പിതാവായ ദൈവം
മിഷണറി വേല ചെയ്യുന്ന ദൈവമാണ് എങ്ങനെയാണ് ഞാൻ അത് പറയേണ്ടത് God so loved the world that he sent his son as a missionary ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ച ഒരു മിഷണറിയായി അയച്ചു തന്നു God the son is a missionary God പുത്രനായ ദൈവം മിഷണറി ദൈവമാണ് He went everywhere preaching the word of God and finally he died for humankind അവൻ എല്ലായിടവും സഞ്ചരിച്ച സുവിശേഷം പ്രസംഗിക്കുകയും ഒടുവിൽ അതിനുവേണ്ടി മരിക്കുകയും ചെയ്തു God the spirit is a missionary God പരിശുദ്ധാത്മാവാകുന്ന ദൈവം മിഷണറി ദൈവമാണ് The Bible says you shall receive power when the Holy Spirit comes upon you you shall be witnesses unto me beginning with Jerusalem to the ends of the earth തിരുവചനത്തിൽ നാം വായിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദയിലും ശമരിയയിലെ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും So once again let me tell you any Christian without missionary vision and mindedness is living outside the will of God മിഷണറി ദർശനവും ആഗ്രഹവും ഇല്ലാതെ ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ദൈവഹിതത്തിന്റെ വെളിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കട്ടെ When we talk about missionary work our very first obligation is missionary praying പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് Turn with me to Matthew's Gospel 9th chapter ഇന്ന് രാത്രിയിൽ മത്തായി സുവിശേഷം 9ാം അധ്യായം I'll read to you from verse 35 to the end of that chapter 35 മുതലുള്ള വാക്യങ്ങൾ അവസാനം വരെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു If you have not brought your Bibles please look into the Bibles of your neighbors നിങ്ങൾ ഇന്ന് രാത്രി വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അടുത്തിരിക്കുന്ന ആളിന്റെ വേദപുസ്തകത്തിലേക്ക് നോക്കുവാൻ ഞാൻ Because it is necessary that you see for yourself in the scriptures whether things are so It is necessary that you see for yourself whether things are so in the Bible ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഗ്രഹിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു Jesus went about all the cities and villages teaching in their synagogues preaching the gospel of the kingdom and healing every sickness and every disease among the people yeshu patranam thorum gramam thorum sanjarichu avarude palligalil upadeshichu rajyathinte suvishesham prasangikkeyum sagala vidha deenavum vyadhiyum saukhyamaakkeyum cheythu but when he saw the multitudes he was moved with compassion for them because they were weary and scattered like sheep having no shepherd avan purusharathe idayillatha aalukale pole kulinjavarum chinnivarumayi kandittu അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് Then he said to the disciples അവൻ ശിഷ്യന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചു The harvest truly is plentiful but the laborers are few കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം Therefore pray the Lord of the harvest to send out laborers into his harvest ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു You see when Jesus was speaking about reaching the lost the very first thing that he said was pray therefore നഷ്ടപ്പെട്ട ആത്മാക്കളെ തേടുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ പദം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് People are weary, pray therefore. ജനങ്ങൾ ക്ഷീണിതരായിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക People are scattered, pray therefore. ജനങ്ങൾ ചിന്നിയവരായി കഴിയുന്നു ആയതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക People are shepherdless, pray therefore. ജനങ്ങൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക Harvest is plenty, pray therefore. കൊയ്ത്ത് വളരെ ഉണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുക Harvesters are few pray therefore വേലക്കാരെ വളരെ ചുരുക്കം അതുകൊണ്ട് പ്രാർത്ഥിക്കുക God is the Lord of the harvest pray therefore കൊയ്ത്തിന്റെ യജമാനൻ കർത്താവായതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു He will not send out laborers unless we ask him pray therefore ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കാതെ അവൻ വേലക്കാരെ അയക്കില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു Everywhere we hear about fasting prayer meetings and prayer conferences but the subject of prayer in many places is not missionary work ധാരാളം സ്ഥലങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ പ്രാർത്ഥനയുടെ വിഷയം കൊയ്ത്തിനു വേണ്ടി വേലക്കാരെ അയക്കുന്ന വിഷയത്തെ കുറിച്ച് ആയിരിക്കില്ല If you take the Bible from Genesis to Revelation and study about prayer you will be thrilled and amazed to find out that the primary emphasis and call for prayer is for missions and evangelism ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത് മിഷണറി ദൗത്യത്തിന് വേണ്ടി വേലക്കാരെ അയക്കുന്നതിന് വേണ്ടിയുള്ള ആ പ്രത്യേക കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള ദർശനം ലഭിക്കുവാനാണ് പ്രാർത്ഥന എന്ന് വേദപുസ്തകം ഉദ്ദേശിക്കുന്നു I will give you some examples ഇന്ന് രാത്രി ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോളമോൻ ദി കിംഗ് ഹി മെയ്ഡ് എ ഹ്യൂജ് എഡിഫൈസ് ഹി ബിൽറ്റ് എ ടെമ്പിൾ ഫോർ ഗോഡ്
ശലോമോൻ രാജാവ് വളരെ മനോഹരമായ വളരെ വിസ്തൃതമായ ഒരു ദൈവാലയം ദൈവത്തിന് വേണ്ടി പണി കഴിപ്പിച്ചു. And then he offered a wonderful dedication prayer. അത് വലിയൊരു സമർപ്പണ പ്രാർത്ഥന ശലോമോൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. When you find time, please very closely and carefully study and meditate Solomon's dedication prayer of the temple. ശലോമോന്റെ ദൈവാലയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന വളരെ ഗൗരവമായി ശ്രദ്ധയോടുകൂടെ നിങ്ങൾ വായിക്കണം. You know what was the focus of his prayer? ആ പ്രാർത്ഥനയിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. The focus of Solomon's prayer of dedication of the temple was missionary work. മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി തന്നെ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. You may not immediately understand what I am talking about. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. You know what Solomon prayed? എന്താണ് ശലോമോൻ പ്രാർത്ഥിച്ചത്? Lord, if a foreigner he comes and prays unto you in this temple, എന്റെ ദൈവമേ, ഒരു വിദേശി ഇവിടെ വന്ന് ഈ ദൈവാലയത്തിൽ നിന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ, ഇഫ് എ നോൺ ജൂയിഷ് പേഴ്സൺ, ഇഫ് എ നോൺ ഹീബ്രൂ കംസ് ടു ദിസ് ടെമ്പിൾ ആൻഡ് പ്രേസ് അൺടു യു, എന്റെ ദൈവമേ, യഹൂദനല്ലാത്ത ഒരു മനുഷ്യൻ ഈ ദൈവാലയത്തിൽ വന്ന് തിരുമുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ, പ്ലീസ് ലോർഡ് ലിസൺ ടു ഹിസ് പ്രേയർ, എന്റെ ദൈവമേ, നീ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്ലീസ് ലോർഡ് ആൻസർ ഹിസ് പ്രേയർ, ദൈവമേ, നീ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, ബിക്കോസ് വെൻ ദിസ് മാൻ ലീവ്സ് ജെറുസലേം ആൻഡ് ഗോസ് ബാക്ക് ടു ഹിസ് പേഗനിസ്റ്റിക് ലാൻഡ്, അവൻ യെരുശലേം വിട്ട് തന്റെ സ്വദേശത്തേക്ക് മടങ്ങി പോകുമ്പോൾ, He will tell his family people that the God who was in Jerusalem answered his prayer. Avana avada chenna thanda jaadiya rajyathulla thanda kudumbangal odingana varayanam Jerusalemil vasikkunna deyyam enna prarthana kelkkunna deyyamaanu. Next time when he comes on a business trip to Jerusalem, his family members also will come with him. Adha avashyam avan endengil oru business odulla bandathil Jerusalemilekku varumbol avane kudumbangal kooda kadannu varum. So there will be conversion of one family to become worshippers of Jehovah. Avare oru kudumbam deivathe aaradhikkuvan ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരും. So the very temple was dedicated for a missionary purpose. ഒരു ദൈവാലയം തന്നെ സമർപ്പിച്ചത് മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. A church that has forgotten its missionary commitment is not worth existing on the face of the earth. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമില്ലാത്ത ഒരു സഭയ്ക്ക് നിലനിൽക്കാൻ പോലും അവകാശമില്ല. There is only one legitimate reason for the Church of Jesus Christ to exist on the face of the earth. That is to be missionary minded and reach out to the lost to bring them into the kingdom. ഒരു സഭയ്ക്ക് നിലനിൽക്കുവാനുള്ള ന്യായമായ അവകാശത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള മനസ്സോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. Now we all like the Lord's prayer. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന. Which we call the family prayer. അത് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. And our children, they learn that prayer, and whenever possible we repeat that prayer. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് കാണാതെ പഠിക്കുകയും സാധ്യമായ അവസരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. But if you take the Lord's prayer entirely, it is a missionary prayer. ആ കർത്താവിന്റെ പ്രാർത്ഥന എടുത്ത് നമ്മൾ പഠിച്ചാൽ പരിപൂർണമായി അത് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ദർശനം നമുക്ക് കാണുവാൻ കഴിയും. You know to whom the Lord taught that prayer? നിങ്ങൾക്കറിയാമോ ആരോടാണ് കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന്? He taught that prayer to the 70 disciples who asked him to teach them to pray. 70 ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോഴാണ് കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. And those disciples were those who were sent out to reach the lost for the kingdom. ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തേടുവാൻ വേണ്ടി അയക്കുമ്പോഴാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. And you find there are 7 requests in the Lord's prayer. ആ പ്രാർത്ഥനയിൽ 7 പ്രധാന അപേക്ഷകൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. And everything has to do with missions. ഓരോന്നും മിഷണറി പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയും. Hallowed be your name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. That is the focus and purpose of all missionary work, isn't it? എല്ലാ മിഷണറി പ്രവർത്തനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിന്റെ സാധ്യതയും ആ പ്രാർത്ഥന തന്നെയാണ്. എന്തിനാണ് നമ്മൾ ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത്? അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജാതികളിലൂടെ യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തണം. Thy kingdom come. നിന്റെ രാജ്യം വരണമേ. That's what Jesus told the 70 disciples. When you go to the villages, tell them the kingdom of God has come. അത് തന്നെയാണ് യേശു 70 ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ഗ്രാമങ്ങളിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. And even about the daily bread, it was for those disciples because they do not know where from the next meal will come. ഓരോ ദിവസത്തെയും ആഹാരത്തോടുള്ള ബന്ധത്തിൽ അവരെ ചിന്തിച്ചിരിക്കുമ്പോൾ അടുത്ത ദിവസത്തെ എങ്ങനെ വരുമെന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിൽ വന്നു കാണാം. They don't know when the next bread will come, so they have to pray, give us this day our daily bread. അടുത്ത ഭക്ഷണം എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു, ആ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന്. So you find each of the requests in the Lord's prayer is tuned up to missionary cause. ഓരോ പ്രാർത്ഥനകളും
മിഷണറി പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And what is the last thing in the last prayer? ആ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ എന്താണ് കാണുന്നത്? Yours is the kingdom, the power and the glory. Now that is the final finishing line of missionary work, isn't it? രാജ്യവും മഹത്വവും ശക്തിയും എല്ലാം നിനക്കുള്ളതല്ലോ. അത് തന്നെയല്ലേ മിഷണറി പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. So you once again when you go back home you look at the last prayer and you find the missionary vision just comes out of that last prayer. നിങ്ങൾ മതങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ ആ പ്രാർത്ഥന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മിഷണറി ദർശനത്തിന്റെ ആഴമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുവാനിടയായി തീരും. So like that you take any prayer in the Holy Bible you find predominantly it has a reference to missionary cause. നീ തിരുവചനത്തിലെ ഏത് പ്രാർത്ഥന എടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെ എല്ലാം മൂതൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ദർശനം. Now over the years the Lord has taught me several lessons, practical lessons on missionary praying which I want to share with you tonight. കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ എന്റെ ജീവിത അനുഭവങ്ങളിലൂടെ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുള്ള കുറിച്ചുള്ള ധാരാളം അനുഭവങ്ങൾ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I will try to be as practical as possible in my talk tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്ന കാര്യങ്ങൾ കഴിവതും നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. This is not to excite you, but this message is to challenge you. ഇന്ന് രാത്രി നിങ്ങളെ ആകാംക്ഷാഭരിതരാക്കുവാനല്ല, നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് പ്രസംഗിക്കുന്നത്. Once again, what I'm going to talk to you tonight is not to bless you, but to make you a blessing. ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു വിഷയമല്ല, മറ്റുള്ളവർക്ക് എങ്ങനെ അനുഗ്രഹമായിരിക്കാൻ കഴിയും എന്നുള്ള വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. So don't sit here with a prayer, Lord, I have come to this meeting, bless me. God has blessed us enough and more. Stop that prayer. You say, Lord, make me a blessing. കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇന്ന് രാത്രി ആരും ഇവിടെ ഇരിക്കണ്ട. ആവശ്യത്തിനും അതിലധികവും അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കാൻ എന്നെ സഹായിക്കണമേ നമുക്ക് പറയാം. You know, we need to be meaningful in what we say. ഇന്ന് രാത്രി പറയുന്നതിൽ അർത്ഥവത്തായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. You have your breakfast. നിങ്ങൾക്ക് പ്രഭാതഭക്ഷണം ഉണ്ടായിരുന്നു. And you have a lunch. നിങ്ങൾക്ക് ഉച്ചഭക്ഷണമുണ്ട്. You have a heavy supper. നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു രാത്രി ആഹാരമുണ്ട്. ഇൻ ബിറ്റ്വീൻ സോ മെനി സ്നാക്സ്. അതിന്റെ ഇടയ്ക്ക് ധാരാളം സ്നാക്സ് ലഭിക്കുന്നുണ്ട്. And after that if you again pray, Lord, give me my daily bread, what to do with that bread? അതിനിടയിൽ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ എന്ന്. You know, we need to be sensible and intelligent in what we do. ഇന്ന് രാത്രി ബുദ്ധിപരമായി ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. We become over traditional and we forget the truth of that matter. നമ്മൾ ഒരുപാട് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാകുകയും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിരിക്കുന്നു. So that is why I am just speaking to you and giving you this introduction. അതുകൊണ്ടാണ് ഈ മുഖപുര നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. How should we pray for missionary work? എങ്ങനെ നമുക്ക് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും? How should missionary praying be? എങ്ങനെ മിഷണറി പ്രവർത്തനത്തിൽ വിജയകരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും? I am going to give you seven practical lessons. Follow me very carefully. This would as well revolutionize your total thinking about missionary work. ഇന്ന് രാത്രി അതിന് ഏഴ് പടികൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളെ വിപ്ലവാത്മകമായ മാറ്റങ്ങളിലേക്ക് നടത്തും എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നു. Number 1. ഒന്നാമത്തെ ചിന്ത, missionary praying must be supreme. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയായിരിക്കണം. Once again, ഒന്നുകൂടെ പറയാം, missionary praying must be supreme. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും ഉന്നതമായ പ്രാർത്ഥനയായിരിക്കണം. In other words, nothing is more important in prayer than missionary praying. മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യം മറ്റൊരു വിഷയത്തിനും നൽകരുത്. For so many things we need to pray, but missionary praying should be dominant and predominant and preeminent. ധാരാളം വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്, എന്നാൽ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉന്നതവും അത്യുന്നതവുമായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Turn with me to 1 Timothy. ഒന്നാം തിമോത്തിയോസ് ലേഖനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. And look at the second chapter. രണ്ടാം അധ്യായം എടുക്കാം. I will read to you the first few verses. ആദ്യത്തെ ചില വാക്കുകൾ നിങ്ങൾക്കായി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I exhort first of all. Underline that phrase. First of all. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുക. എല്ലാറ്റിനും മുമ്പേ, ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാറ്റിനും മുമ്പേ, സപ്ലിക്കേഷൻസ്, പ്രേയേഴ്സ്, ഇന്റർസെഷൻസ് ആൻഡ് ഗിവിംഗ് ഓഫ് താങ്ക്സ് ബി മെയ്ഡ് ഫോർ ഓൾ മെൻ. യു നോ, മിഷണറി പർപ്പസ്. സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. You see, for all men we should pray. എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. And that is the first exhortation.
അതാണ് ആദ്യത്തെ പ്രബോധനം. ബിക്കോസ് വെൻ യു കം ടു വേഴ്സ് 4 ഇറ്റ് സേസ് നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, God desires all men to be saved and to come to the knowledge of the truth. എല്ലാവരും രക്ഷിക്കപ്പെടുകയും കർത്താവിനോടുള്ള കർത്താവിനെ കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിലേക്ക് വരികയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. You know, today there are so many missionary organizations all over the world. ലോകം മുഴുവൻ ധാരാളം മിഷണറി സംഘടനകൾ ഇന്ന് നിലവിലുണ്ട്. And if you very carefully study the history of any missionary movement, mostly, why mostly? Almost all of them would have come into existence following a spirit of revival for missionary work. ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മിഷണറി പ്രസ്ഥാനങ്ങളും ഉടലെടുത്തതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ എല്ലാം പിന്നിൽ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മ നിയോഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ ഒരു പിൻബലം നമുക്ക് കാണുവാൻ കഴിയും. A small group will be praying, oh Lord, give us this country, oh Lord, give us this nation. They will be praying day in and day out, and the result will be the birthing of a missionary movement. ഒരു ചെറിയ ഗ്രൂപ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ രാജ്യത്തെ ഞങ്ങൾക്ക് നൽകണമേ, ഈ രാജ്യത്തെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഒരു മിഷണറി പ്രസ്ഥാനത്തിന്റെ ജനനത്തിൽ അവസാനിക്കുകയാണ്. So in our prayer exercise, that which should take the preeminence should be the subject of missions. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്, ഏറ്റവും മുഖ്യ സ്ഥാനം നൽകേണ്ടത് മിഷണറി പ്രവർത്തനം എന്നുള്ള വിഷയത്തിലായിരിക്കണം. What are we doing? നമ്മൾ എന്താ ഇന്ന് ചെയ്യുന്നത്? We are majoring on minors and we are failing in majors. നമ്മളെ പ്രാധാന്യം നൽകേണ്ട പല കാര്യങ്ങളും അപ്രധാനമായി കാണുകയും പ്രധാനം നൽകേണ്ടാത്തതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു, അങ്ങനെ പരാജയപ്പെടുന്നു. That is a routine Christian experience. അത് ദിനേന നമ്മൾ ചെയ്യുന്ന ക്രിസ്ത്യൻ അനുഭവങ്ങളാണ്. We will leave out the weightier matters, but we will be taking care of the minor issues which are least important. ഖനമുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയും ലളിതമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്നു. Take for example the Lord's Prayer again. കർത്താവിന്റെ പ്രാർത്ഥന വീണ്ടും നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. I told you there are 7 requests in the Lord's Prayer. കർത്താവിന്റെ പ്രാർത്ഥനയിൽ 7 അപേക്ഷകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ. Hallowed be your name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. Your kingdom come. നിന്റെ രാജ്യം വരണമേ. Your will be done on earth as it is in heaven. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. Give us this day our daily bread. ഇന്ന് ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ. Forgive us our trespasses as we forgive those who trespass against us. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. Lead us not into temptation. പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ. Deliver us from evil. ശത്രുവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Now if you take these 7 requests in the Lord's Prayer, കർത്താവിന്റെ പ്രാർത്ഥനയിലെ ഈ 7 അപേക്ഷകൾ നമ്മൾ എടുക്കുമ്പോൾ, only one request has to do with this Madhya Pradesh. ഇതിലെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമ്മുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയുള്ളത്. Only one for this physical need. നമ്മുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യം മാത്രമേ ഉള്ളൂ. Follow me carefully. We need to think. വളരെ ഗൗരവമായിട്ട് എന്നെ ശ്രദ്ധിക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുക. The problem with modern Christians is they cannot think. ആധുനിക ക്രിസ്ത്യാനിക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. So I want you to think this program. ഇന്ന് രാത്രി ചിന്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Out of 7 requests, 7 അപേക്ഷകളിൽ only one for physical needs. ഒരു കാര്യം മാത്രമേ ഭൗതിക കാര്യത്തിന് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. That is the proportion. അത് ആ 7-ൽ ഒന്ന് മാത്രമായിരിക്കുന്നു. For our bodily needs, നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ ആവശ്യം. For our material needs, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ. For our physical needs, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ. Now I'm asking a question. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. In your average prayer, നിങ്ങളുടെ ശരാശരി പ്രാർത്ഥനകളിൽ, how much time goes for missionary work and God's things, and how much time for your own personal things? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ വേലയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നു? ഇന്ന് രാത്രി ഞാൻ ഗൗരവമായി നിങ്ങളോട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഭൂരിഭാഗവും നമ്മുടെ ആരോഗ്യത്തിനും സമ്പത്തിനും വേണ്ടി മാത്രം ഉള്ളതാണ്. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആവശ്യങ്ങളും മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഹീതനിക് പ്രേയർ. അത് ജാതീയ പ്രാർത്ഥനകളാണ്. ഇറ്റ് ഈസ് പേഗൻ പ്രേയർ. അത് ജാതീയമായ പ്രാർത്ഥനകളാണ്. വാട്ട് ഡിഡ് ജീസസ് സേ? എന്താ കർത്താവ് പറഞ്ഞത്? ഡു നോട്ട് വറി വാട്ട് യു വിൽ ഈറ്റ് ഓർ ഡ്രിങ്ക് ഓർ പുട്ട് ഓൺ. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നോർത്താ നിങ്ങൾ ഭാരപ്പെടരുത്. ഓൾ ദീസ് തിങ്സ് ദ ഹീതൻ ലുക്ക് ആഫ്റ്റർ. ഇത് ജാതികൾ അന്വേഷിക്കുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഓൾ ദീസ് തിങ്സ് ദ നോൺ ക്രിസ്ത്യൻസ് ഗോ ആഫ്റ്റർ. ക്രിസ്ത്യാനി അല്ലാത്തവനാണ് ഇതിനെ പിന്നാലെ പോകുന്നത്. ബട്ട് യു സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്. നീ ആദ്യം ദൈവരാജ്യം അവന് നീതിയും അന്വേഷിക്കുക. ആർ യു ഏബിൾ ടു സീ ദ കറക്ഷൻ ദാറ്റ് ജീസസ് ഗേവ് ഈവൻ അറ്റ് ദ വെരി ബിഗിനിങ്. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് തിരുത്തുവാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? യു നോ ദ വേൾഡ് ഓൾവേസ് goes after the physical needs. ആ വാക്കുകളെ എപ്പോഴും നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. For each of the physical needs they have one particular deity.
ഓരോ ഭൗതിക ആവശ്യത്തിനും നമ്മൾ ഒരു പ്രത്യേക ദിവസം വേർതിരിക്കുന്നു. They have got one deity for education, they have got one deity for money, and they have got one deity for wealth, another deity for health. This is all paganism, heathenism. ജാതി ആരാധനകൾ നിങ്ങൾക്കറിയാമോ? സമ്പത്തിന് വേണ്ടി ഒരു ദൈവം, ആരോഗ്യത്തിന് വേണ്ടി ഒരു ദൈവം, അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു ദൈവം, ഇതെല്ലാം ജാതീയമായ ചിന്തകളുടെ ഭാഗങ്ങളാണ്. Now we Christians, we have made Christianity also like that. ക്രിസ്ത്യാനിത്വത്തെയും ക്രിസ്ത്യാനികളായ നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ആക്കി കളഞ്ഞിരിക്കുന്നു. I want you to just turn your priorities in your prayer life. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ അനുഭവത്തെ ഒന്ന് ഘടകം തിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. You on this part of this world should be extremely cautious. ഈ ലോകത്തിൽ ഈ ഭാഗത്തായിരിക്കുന്ന നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധയുള്ളവരായിരിക്കണം. Because this country's Christianity is plagued with that gospel which is not the biblical gospel. That is another gospel. യഥാർത്ഥ സുവിശേഷം അല്ലാത്ത മറ്റൊരു സുവിശേഷത്താൽ ഈ രാജ്യത്തെ ക്രിസ്ത്യാനിത്വം ബാധ പോലെയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. It is an invention of a materialistic minded people. ഭൗതികവാദത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ചിന്താഗതിയിൽ നിന്നാണ് ഇത് ഉടലെടുത്തിരിക്കുന്നത്. There was a prophet, his name was Jonah. യോനാ എന്നൊരു പ്രവാചകൻ ഉണ്ടല്ലോ. God made a plant to grow over him to give him shade. അവനെ തണൽ കൊടുക്കുവാനായി ദൈവം ഒരു വൃക്ഷത്തെ അവന്റെ മുകളിൽ ആക്കി. ഇറ്റ് വാസ് എ ഫിസിക്കൽ ബ്ലെസിംഗ്. അതൊരു ഭൗതിക അനുഗ്രഹമാണ്. ഇറ്റ് വാസ് എ മെറ്റീരിയൽ ബ്ലെസിംഗ്. അതൊരു ഭൗതിക നന്മയാണ്. ഇറ്റ്സ് ഗുഡ്. അത് വളരെ നല്ലതാണ്. ബട്ട് വെൻ ദാറ്റ് പ്ലാന്റ് ബിഗാൻ ടു ഡ്രൈ അപ്പ്, ആ വൃക്ഷം ഉണങ്ങുവാൻ തുടങ്ങിയപ്പോൾ, ദിസ് മാൻ സെഡ്, ഓ ലെറ്റ് മീ ഡൈ, എന്റെ ദൈവമേ ഞാൻ അങ്ങ് മരിച്ചെങ്കിൽ മതിയായിരുന്നു. ഐദർ ഐ ഷുഡ് ഹാവ് എനഫ് ആൻഡ് പ്ലെന്റി ഓർ ഐ ഷുഡ് ഡൈ. എനിക്ക് ആവശ്യത്തിന് അത് അധികം ഇല്ലെങ്കിൽ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. വാസ് ദാറ്റ് ആരാണെന്നറിയാമോ? He was a prophet. ഒരു പ്രവാചകൻ. And what did God tell him? ദൈവം എന്താണ് മനുഷ്യനോട് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓ ജോനാ, യു ആർ വറീഡ് അബൌട്ട് എ പ്ലാന്റ്, ബട്ട് ഐ ആം വറീഡ് അബൌട്ട് പീപ്പിൾ. യോനായെ, നീ ഒരു വൃക്ഷത്തെ കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നത്, എനിക്ക് ജനങ്ങളെ കുറിച്ചുള്ള ചിന്തയാണുള്ളത്. യു ആർ വറീഡ് അബൌട്ട് എ പ്ലാന്റ്, നീ ഒരു വൃക്ഷത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. യു ആർ വറീഡ് അബൌട്ട് യുവർ പ്രോസ്പെരിറ്റി, നിന്റെ നന്മയെ കുറിച്ചാണ് നീ ചിന്തിക്കുന്നത്. യു ആർ വറീഡ് അബൌട്ട് യുവർ പ്രോപ്പർട്ടി, നിന്റെ ഭൗതിക സമ്പത്തിനെ കുറിച്ചാണ് നീ ചിന്തിക്കുന്നത്. യു ആർ വറീഡ് അബൌട്ട് യുവർ ഹെൽത്ത് ആൻഡ് വെൽത്ത്, നിന്റെ സമ്പത്തിനെ കുറിച്ചും നിന്റെ ആരോഗ്യത്തെ കുറിച്ചുമാണ് നീ ചിന്തിക്കുന്നത്. ഐ ആം വറീഡ് അബൌട്ട് പീപ്പിൾ, ഐ ആം വറീഡ് അബൌട്ട് പേഴ്സൺസ്. എനിക്ക് ചിന്തയുള്ളത് ജനങ്ങളെ കുറിച്ചാണ്, വ്യക്തികളെ കുറിച്ചാണ്. യു ആർ ഇഗ്നോറന്റ് ഓഫ് ദി ഗോസ്പൽ, ആരാണ് സുവിശേഷത്തെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത്. Don't even know the difference between the left hand and the right hand. ഇടവും വലവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനവിഭാഗം. They are living in darkness. അവർ അന്ധതയിൽ കഴിയുകയാണ്. I am worried about them. അവരെ കുറിച്ചാണ് എനിക്ക് ഭാരമുള്ളത്. Shall we receive this mental correction from God tonight? ഇന്ന് രാത്രിയിൽ മാനസികമായ ഒരു തിരുത്തലിന് തയ്യാറാകുവാൻ, ദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു തിരുത്തൽ ഏറ്റുവാങ്ങുവാൻ നമുക്ക് തയ്യാറുണ്ടോ? Decide right at the beginning of this message that you will give the first and the supreme place for missionary work in your prayer list. ഈ പ്രസംഗത്തിന്റെ പ്രാരംഭ നിമിഷം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Number 2. രണ്ടാമത്തെ ചിന്ത, missionary praying must be specific. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും വസ്തുനിഷ്ഠം ആയിരിക്കണം. First, it must be supreme. ഒന്ന്, ഉന്നതമായിരിക്കണം. Secondly, it must be specific. രണ്ടാമത്തേത്, ഇത് വസ്തുനിഷ്ഠമായിരിക്കണം, കൃത്യതയോടുകൂടിയതുള്ളതായിരിക്കണം. You know why many people don't regularly pray for missions? എന്തുകൊണ്ടാണ് പല ആളുകളും തുടർച്ചയായി മിഷന് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? Because they do not know what to pray for. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. They are not very specific. അവർക്ക് കൃത്യനിഷ്ഠയോട് കൂടെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. There was a blind man, he came to Jesus. ഒരു അന്ധനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. You know what he prayed? അവൻ എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? Lord, have mercy on me. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. Jesus said, come on, tell me man, don't be so general, be specific, what do you want? കർത്താവ് മനുഷ്യനോട് പറയുന്നത് ഇങ്ങനെയാണ്, പൊതുവായുള്ള കാര്യങ്ങൾ പറയാതെ നിനക്ക് എന്ത് വേണം എന്ന് വ്യക്തമായിട്ട് എന്നോട് പറ. Then that man said, I want to receive my sight. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, കർത്താവ് എനിക്ക് കാഴ്ച വേണം. You know, our problem is a very generalized prayer. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമായ വിശാലമായ പ്രാർത്ഥനകളാണ്. Even in missionary work you say, Lord bless all the missions, all the missionaries, all the mission fields. Amen. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എല്ലാ മിഷണറിമാരെയും എല്ലാ മിഷണറി വേലകളെയും എല്ലാ വയലുകളെയും അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു വിശാല പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും. But when we have some headache or hip ache or heels ache, we want everybody in the church to pray for us. നമുക്കൊരു ചെറിയ തലവേദനയോ നടുവേദനയോ കാലുവേദനയോ ഒക്കെ വന്നാൽ
ആ സമയത്തുള്ള എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And every preacher in this world should pray for us. ഈ ലോകത്തുള്ള സകല പ്രസംഗകരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. For one headache. ഒരു ചെറിയ തലവേദനയ്ക്ക് വേണ്ടി. We are more bothered about our headache and the hip ache and the heel ache and not concerned about God's heartache. ഇന്ന് രാത്രി കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ തലവേദനയ്ക്കും നമ്മുടെ നടുവേദനയ്ക്കും കാലുവേദനയ്ക്കും വളരെ പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കുന്നു. Just taking you through some corrections. ഇന്ന് രാത്രി ചില തിരുത്തലുകളിലൂടെ നിങ്ങളെ നയിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. How can we become very specific in missionary praying? ഇന്ന് രാത്രി വസ്തുനിഷ്ഠമായി മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എങ്ങനെ നമുക്ക് കഴിയും? You must see the condition of the people. ജനത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടെത്തണം. You know, I read out a passage to you from Matthew 9th chapter. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. Just recollect that passage in your mind. ആ ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരിക്കൽ കൂടെ കടന്നു പോകട്ടെ. Jesus was going to villages and towns and cities, preaching and healing and teaching. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. In other words, he did whatever he could. അവന് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. You know what the next word says? അടുത്ത വാക്യം എന്താ പറയുന്നത്? But when he saw the multitude, എന്നാൽ അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ, എന്നാൽ he was trying to do whatever he could in his individual capacity. അവന്റെ വ്യക്തിപരമായ കഴിവിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So much of preaching and healing and teaching, untold millions were still untold. When he saw that, the Bible says he was moved with compassion because they were shepherdless. യേശു പ്രസംഗിക്കുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, എന്നാൽ സുവിശേഷം ലഭിച്ചിട്ടില്ലാത്ത ആയിരങ്ങളെ കാണുമ്പോൾ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്യവരായി ചിതറിയവരായി അവരെ കണ്ടപ്പോൾ കർത്താവിന്റെ മനസ്സ് അലിഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. Nothing beloved like seeing. എന്റെ പ്രിയ സഹോദരന്മാരെ, കാണുന്നതിന് തുല്യം മറ്റൊന്നില്ല. You know why I left engineering for evangelism? എഞ്ചിനീയറിംഗ് വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് അറിയാമോ? I did not hear an audible voice asking God to leave engineering and go for missions. കർത്താവേ, ഈ എഞ്ചിനീയറിംഗ് വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള ഒരു ശബ്ദം കേട്ടിട്ടല്ല ഞാൻ വന്നത്. I never had a flashy vision. എനിക്കൊരു അങ്ങനെയുള്ള ഒരു ദർശനവും കിട്ടിയതല്ല. I saw the fields. ഇന്ന് ആ ജനങ്ങളെ അവരുടെ ആവശ്യകതയെ കാണുവാൻ എനിക്ക് കഴിഞ്ഞു. I went to Orissa. ഞാൻ ഒറീസയിൽ കടന്നുപോയി. I went to some of the tribal villages. ധാരാളം ട്രൈബൽ ഏരിയകളിൽ കടന്നു പോകാൻ ചില ട്രൈബൽ ഏരിയകളിൽ താമസിക്കുവാൻ എനിക്ക്. എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭകാലത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ച ഒരു വർഗീസ് ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. ആ ഗ്രാമങ്ങളിൽ ഞാൻ കടന്നുപോയി. I saw the condition. ജനങ്ങളുടെ അവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞു. Shall I tell you something? ഇന്ന് രാത്രി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. For me, the need was the call. ആവശ്യകതയാണ് എന്റെ വിളിയുടെ പിന്നിൽ വ്യാപരിച്ച ഏറ്റവും വലിയ സത്യം. The need was my call. ആവശ്യകതയാണ് എന്റെ വിളി. When a house is on fire, if I am a neighbor for that house, I don't keep watching and finding whether God has called me to put out the fire. ഒരു വീട് തീ കത്തുന്നെങ്കിൽ ആ വീടിന്റെ അയൽക്കാരനാണ് ഞാനെങ്കിൽ ആ വീട് തീ കത്തുമ്പോൾ ആ തീയെ കെടുത്തുവാൻ ദൈവം എന്നെ വിളിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമോ? And I don't keep watching whether I am put out fire. No. 9 വരങ്ങളിൽ വരണം എനിക്ക് കിട്ടിയ ശേഷം ആ തീ അണയ്ക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമോ? When the house is on fire, I rush. I don't run. I rush to the spot to do all that is possible to put out that fire. ആ വീട് തീ പിടിക്കുമ്പോൾ ഞാൻ അവിടെ കോടുകയല്ല, ധൃതി വെച്ചോടുകയാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ആ തീ അണയ്ക്കുവാൻ വേണ്ടി, എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യുവാനായി ഞാൻ ബന്ധപ്പെട്ട് അവിടേക്ക് പോകുകയായിരുന്നു. അതന്നെയാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. Lift up your eyes and look beyond. നിങ്ങളുടെ കണ്ണുയർത്തി ഈ കാണുന്ന കാര്യങ്ങൾ കാണുക. തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? You know what it means? എന്താണെന്ന് മനസ്സിലായോ? Don't just keep looking around. ഈ ചുറ്റുപാടുകൾ മാത്രം കണ്ടുകൊണ്ട് നിൽക്കരുത്. You know, only the pig is always looking around. The pig never looks up. Do you know that? പന്നികൾ ഒരിക്കലും മുകളിലേക്ക് നോക്കത്തില്ല, ചുറ്റുപാടുകൾ മാത്രമേ നോക്കിയുള്ളൂ. Only one day the pig will look up. ഒറ്റ ദിവസം മാത്രമേ അത് മേളോട്ട് നോക്കത്തുള്ളൂ. You know when it will look up. അത് എപ്പോഴാണ് നോക്കുന്നത് നിങ്ങൾക്കറിയാം. Jesus said, lift up your eyes and look beyond. യേശു പറഞ്ഞു, തല ഉയർത്തി നിങ്ങൾ നേരെ നോക്കണം. What should you see? എന്ത് നിങ്ങൾ കാണുവാൻ കഴിയും?
You say it would take 4 months and then comes the harvest. നാല് മാസങ്ങൾക്കുള്ളിൽ കൊയ്ത്ത് വിളവെടുപ്പ് വരുവാൻ പോവുകയാണ്. Right now they are waiting to harvest. ഇപ്പോൾ തന്നെ നിലങ്ങൾ അതിനായി വളത്തിരിക്കുന്നു. What did he mean? എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? The entire Samaritan village was coming towards Jesus. That is harvest 2006. ശമരിയാക്കാരുടെ ഗ്രാമം മുഴുവൻ യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അത് തന്നെയാണ് കൊയ്ത്തിന്റെ 2006. That is harvest. അത് തന്നെയാണ് കൊയ്ത്ത്. We are harvesting the Samaritan village. ഇന്നലെ ശമരിയാക്കാരുടെ ഗ്രാമങ്ങളെ നമ്മൾ കൊയ്തെടുക്കുകയാണ്. Next time when you go to India on vacation. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇന്ത്യയിൽ വെക്കേഷൻ പോകുമ്പോൾ don't spend all your time in Kerala. കേരളത്തിൽ മാത്രം നിങ്ങൾ സമയം മുഴുവൻ ചെലവഴിക്കരുത്. Before you board the flight here in Chicago, you decide that you will spend at least 1/3 of your vacation visiting some pioneer mission field. നിങ്ങളെ ഈ കേരളത്തിൽ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്നെ തീരുമാനിക്കണം. നിങ്ങളുടെ വെക്കേഷന്റെ മൂന്നിലൊന്ന് സമയം ഇന്ത്യയിലെ പുതിയ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായി തീരുമാനമെടുത്തിട്ട് പോകണം. Don't try to go and visit all the preachers, healing preachers in Madras and Trivandrum and kneel before them once again, put their hands upon you and pray. You got enough. Don't do that. Go to the mission fields. മദ്രാസിലും തിരുവനന്തപുരത്തുമൊക്കെയുള്ള രോഗശാന്തി പ്രാപ്തന്മാരായ പ്രസംഗരുടെ അടുക്കെ പോയിരുന്നിട്ട് എന്നെ തലയെ കൈവച്ച് എന്നെ ഒന്നുകൂടെ അനുഗ്രഹിക്കണേ എന്ന് പറയരുത്. അതിനേക്കാൾ നല്ലത് മിഷൻ ഫീൽഡുകളിലേക്ക് നമുക്ക് പോകാം. Decide, but that you should decide and plan before you board the flight, mind you. അത് തീരുമാനിക്കണം. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കണം. Once you go there and you start planning, nothing will happen. അവിടെ ചെന്ന് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. 30 days you spend in Kerala with your relatives and when you return, nobody is satisfied. You know that. അപ്പോസം കേരളത്തിൽ താമസിച്ച് മടങ്ങി വരികയും ചെയ്യും. ആർക്കും ഒരു സംതൃപ്തി ഉണ്ടാകത്തില്ല. And whatever you carry from here, nobody is satisfied. ഇവിടെ എന്തെല്ലാം കൊണ്ടുവന്നാലും അവർക്ക് ഒരു സംതൃപ്തി ഉണ്ടാകത്തില്ല. So for a change, you try to do what I am suggesting. അതുകൊണ്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കേ. Praise the Lord. I am not joking. ഇന്ന് രാത്രി ഞാൻ ഒരു ഫലിതം പറയുകയല്ല. I am not joking. I am just trying to jolt you. ഇന്ന് രാത്രി ഞാൻ ഫലിതം പറയുകയല്ല, നിങ്ങളെ ഒന്ന് ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. I just want you to think. നിങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When you see the fields, the needs and the problems become specific matters for your intercession. വയലുകൾ നിങ്ങൾ കാണുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ വെല്ലുവിളികളും നിങ്ങളുടെ പ്രാർത്ഥനയുടെ വസ്തുനിഷ്ഠമായ പ്രാർത്ഥനയായി മാറുന്നതിന് കാരണമായി തീരും. What can you pray? എങ്ങനെ എന്താണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? You can pray for more workers. കൂടുതൽ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. You know the kingdom of God is always understaffed. ദൈവരാജ്യം എപ്പോഴും ആവശ്യക്കാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നം ദൈവരാജ്യത്തിലില്ല. ധാരാളം വേലക്കാർ ചുരുക്കം ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള സംഭവം തന്നെയാണ്. സോ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക, കൂടുതൽ വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവദാസന്മാർക്ക് സുവിശേഷ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. You know, missionaries need lot of practical wisdom. മിഷണറി പ്രവർത്തനത്തിലായിരിക്കുന്നവർക്ക് ധാരാളം പ്രായോഗിക ജ്ഞാനം ആവശ്യമുണ്ട്. I remember when our first team of missionaries went to a tribal village. ഒരു ട്രൈബൽ ഗ്രാമത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ ടീം പ്രവർത്തനത്തിന് വേണ്ടി പോയ കാര്യം എന്റെ ഓർമ്മയിലുണ്ട്. Our missionary was very excited and he was narrating the story of the prodigal son. ഞങ്ങളുടെ ഒരു മിഷണറി വളരെ ആകാംക്ഷയോടുകൂടെ മുടിയൻ പുത്രന്റെ കഥ വിവരിക്കാൻ തുടങ്ങി. And the tribals were all attentively listening to that story. വളരെ ശ്രദ്ധയോടുകൂടെ ആ ആദിവാസികളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. But towards the end of the missionary said, the father, when the son came back, was so excited that he killed a fatted calf. ആ പിതാവ് മകൻ മടങ്ങി വന്നപ്പോൾ വളരെ ആകാംക്ഷഭരിതനായി ഒടുവിൽ ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു. Oh, the tribals immediately became disturbed. They all lost their interest. ആ ആദിവാസികൾക്ക് അവരുടെ ആകാംക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. അവരെ വളരെ അക്ഷമരായി തീർന്നു. Because eating beef is prohibited in the tribal village. ആദിവാസി ഗ്രാമങ്ങളിൽ കാളയിറച്ചി ഭക്ഷിക്കുന്നത് നിരോധിക്കപ്പെട്ട കാര്യമായിരുന്നു. If you eat beef, you belong to a very low society. അങ്ങനെ നിങ്ങൾ കാളയിറച്ചി ഭക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കിടയപ്പെട്ട ഒരു വിഭാഗത്തിൽ നിങ്ങൾ വരുന്ന ആളായിരുന്നു. So they said, we don't want a God who advocates beef eating. അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, കാളയിറച്ചി തിന്നുന്ന അതിനുപദേശിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ലവേ ഇല്ല. So the missionaries talk to us leaders, what shall we do in such situation? ആ മിഷണറി ഞങ്ങളോട് ചോദിച്ചു, ഇനി ഈ സാഹചര്യത്തിൽ എന്താ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്? We told them, don't say fatted calf, you say fatted animal. ഞങ്ങൾ പറഞ്ഞു, തടിപ്പിച്ച കാള എന്ന് പറയുന്നതിനേക്കാൾ തടിപ്പിച്ച മൃഗങ്ങൾ എന്ന് പറ. Are you with me?
നിങ്ങളെ എന്റെ കൂടെ ഉണ്ടോ? Do you understand? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? This is practical wisdom. ഇതാണ് പ്രായോഗിക ജ്ഞാനം. After the cross of Christ, after crucifixion, there was no need for circumcision. ക്രൂശീകരണത്തിന് ശേഷം കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പരിച്ഛേദന ആവശ്യമില്ല. Then why did Paul circumcise Timothy? എന്തുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചത്? If Timothy had not been circumcised, nobody will listen to the testimony of conversion of Timothy. The Jewish congregation will totally close their doors against Paul and Timothy. തിമോത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചില്ലെങ്കിൽ പൗലോസും തിമോത്തിയോസും പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ യഹൂദന്മാർ ഒരിക്കലും ശ്രദ്ധാലുക്കളായി തീരത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചത്. It is not compromise. It is practical wisdom. അത് അനുരഞ്ജനങ്ങളല്ല, പ്രായോഗിക ജ്ഞാനമാണ്. So pray for missionaries so that according to the situation, appropriately, they will present the gospel without diluting the message contents. സുവിശേഷത്തിന്റെ നിർമ്മല സത്യങ്ങൾ ലഘൂകരിച്ചു കളയാതെ സാഹചര്യത്തിനനുസരിച്ച് ജനത്തിന്റെ ആവശ്യകത അനുസരിച്ച് സുവിശേഷം അവതരിപ്പിക്കുവാൻ സുവിശേഷ പ്രവർത്തകർക്ക് ജ്ഞാനം ലഭിക്കേണ്ടതിനായി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. And pray for the ignorance of the people who listen to the missionary. മിഷണറിമാരെ ശ്രദ്ധിക്കുന്ന ജനങ്ങളുടെ അജ്ഞത മാറിക്കിട്ടേണ്ടതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. You know what the Bible says? എന്താ വേദപുസ്തകം പറയുന്നത് നിങ്ങൾക്കറിയാമോ? The God of this world has blinded the hearts of the people, lest the light of the gospel shall enter them. സുവിശേഷത്തിന്റെ പ്രകാശനം ഹൃദയങ്ങളിൽ ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. So much of superstitious beliefs are dominating and torturing our people who have not heard the gospel. സുവിശേഷം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ധാരാളം ആളുകളെ ധാരാളം അന്ധവിശ്വാസങ്ങൾ കീഴടക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. There was such a great plague in Maharashtra and Gujarat because of rats, but people would not kill rats because they worship rats. എലികൾ നിമിത്തം മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വലിയ പകർച്ചവ്യാധി ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള എലികളെ കൊല്ലുവാൻ തയ്യാറല്ല എന്നുള്ളതാണ്. Why? എന്താ കാരണം? Their eyes are closed. അവരുടെ കണ്ണുകൾ അന്ധമായിരിക്കുന്നു. Blinded. അന്ധരായി തീർന്നിരിക്കുന്നു. Who has done that? ആരാണ് ആ കാര്യങ്ങൾ ചെയ്ത്? The God of this world. ഈ ലോകത്തിന്റെ ദൈവം. The prince of this world. ഈ ലോകത്തിന്റെ പ്രഭു. The ruler of this world. ഈ ലോകത്തിന്റെ ഭരണാധികാരി. He has so tightly sealed their hearts that the light of the gospel is not able to penetrate, and God has to open their hearts as he opened the heart of Lydia. സുദിയ സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം വളരെ കഠിനമായി അവരുടെ ഹൃദയങ്ങൾ അടച്ചു കളഞ്ഞിരിക്കുകയാണ്. കർത്താവ് ലൂദിയയുടെ ഹൃദയം തുറന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. Just because the preacher is an anointed preacher, that doesn't mean miracles will immediately happen. പ്രസംഗകൻ ഒരു അഭിഷേകമുള്ള പ്രസംഗകനായതുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല. God has to break open these doors of bronze and iron gates. ഇന്ന് രാത്രിയിൽ ദൈവം ജനഹൃദയങ്ങളുടെ ഇരുമ്പ് വാതിലുകളെ തുറന്നെങ്കിൽ മാത്രമേ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. And pray for the opposers of the gospel. സുവിശേഷത്തിന്റെ എതിരാളികളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. You know, there is so much of threats against missionaries these days. സുവിശേഷ പ്രവർത്തകർക്കെതിരായി വളരെ ഭീഷണികൾ ഈ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. The target of anti-Christian forces is very sharp and focused these days. സുവിശേഷത്തിന് വിരോധമായുള്ള ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രീകരിച്ചിരിക്കുന്നത് സുവിശേഷ പ്രവർത്തകർക്കെതിരെയുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. Keep a map of the world and keep a map of your country. Fix it somewhere on your walls and then go and stand before it. Put your fingers all across and pray for those people. നിങ്ങളുടെ മാതൃരാജ്യത്തിന്റെയോ ഭൂലോകത്തിന്റെയോ ഒരു പടം നിങ്ങളുടെ ഭിത്തികളിൽ തറച്ചിട്ട് അതിനു മുമ്പിൽ പോയി നിന്ന് ആ രാജ്യങ്ങളിൽ ആ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവഭൃത്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ സമയങ്ങൾ വേർതിരിക്കണം. I always carry a map of India with me wherever I go. എന്റെ കയ്യിൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു ഭൂപടം ഞാൻ കരുതാറുണ്ട്. And I have written on the top of it, I love India. ഞാൻ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. I am so happy to have been born in India. ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. Because India is the most challenging mission field in the whole world. ഈ ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സുവിശേഷ വേലയ്ക്ക് വെല്ലുവിളി നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. China is more populated than India. ഇന്ത്യയേക്കാൾ കൂടുതൽ ജനമുള്ള സ്ഥലം ചൈനയാണ്. But in order to evangelize China, it is enough if you know one language. But in order to evangelize my country, it is not enough even if you know 200 languages. ചൈനയെ സുവിശേഷീകരിക്കുവാൻ ഒരു ഭാഷ ആവശ്യമുള്ളൂ. എന്നാൽ എന്റെ മാതൃരാജ്യമായ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ ഒരു ഭാഷ പോയിട്ട്
200 ഭാഷകൾ ഉണ്ടെങ്കിൽ പോലും സാധ്യമാകയില്ല. So I am so happy that God has made me to be born in the most difficult field of this world. ലോകത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു വയലിൽ എനിക്ക് ജന്മം നൽകുവാൻ ദൈവത്തിന് പ്രസാദം നൽകിയതുകൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷമുണ്ട്. Because I like challenges. എനിക്ക് എപ്പോഴും വെല്ലുവിളികൾ വളരെ ഇഷ്ടമാണ്. That's the blood that I have got in my body. എന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന സെല്ലുകളിലൂടെ ഒഴുകുന്ന രക്തം അങ്ങനെയുള്ള രക്തമാണ്. The blood with challenge. വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. I love India. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. Jesus loved India. യേശുവും ഇന്ത്യയെ സ്നേഹിക്കുന്നു. That's why he sent one of his disciples to India. അതുകൊണ്ടാണ് യേശു തന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളെ ഇന്ത്യയിലേക്ക് അയച്ചത്. So keep a map of India with you. ഇന്ത്യയുടെ ഒരു ഭൂപടം നിങ്ങളുടെ കാര്യങ്ങളിൽ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Keep a map of the world before you. ലോകത്തിന്റെ ഒരു പടം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും നല്ലതാണ്. Look at those maps. ആ പടത്തേക്ക് ശ്രദ്ധിക്കുക. And pray specifically targeting certain countries. ചില പ്രത്യേക രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. You know, we are now targeting, the whole Christian world is targeting the 10x40 window. നമ്മൾ ലോകത്തെ മുഴുവൻ സുവിശേഷീകരിക്കുവാൻ ലോകത്തെ മുഴുവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് 10x40 window, that is between West Africa and the China Sea. വെസ്റ്റ് ആഫ്രിക്കയും ചൈന സിയും ഉൾപ്പെടെയുള്ള 10x40 വിൻഡോ എന്ന ഭാഗമാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. മാക്സിമം അൺറീച്ച്ഡ് പീപ്പിൾ ഇൻ ദ വേൾഡ് ആർ ലിവിംഗ് ഇൻ ദാറ്റ് 10x40 വിൻഡോ. ഈ 10x40 വിൻഡോ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത്. There was a man called William Carey. വില്യം കേരി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. He was a cobbler. അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയായിരുന്നു. In his cobbler shop he had kept one world map before which he would stand every day and say, Lord, give me these nations. And did God answer his prayer? Of course, yes. He came to India and he was responsible, directly or indirectly, for the translation of the Bible into 40 Indian languages. Praise the Lord. William Carey എന്ന ഒരു ചെരുപ്പൂത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ കടയിൽ അദ്ദേഹം ഒരു ഭൂലോകത്തിന്റെ പടം വെച്ചിട്ട് ചില പ്രത്യേക രാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ ഈ രാജ്യങ്ങളിലേക്ക് എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് 14 പരം ഭാഷകളിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തുവാൻ ദൈവമായി ഉപയോഗിച്ചു. ആ മനുഷ്യനെ ഭൂപടത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടില്ലയോ? Now don't tell me you don't have wall space to keep a world map. You have so many calendars, throw away so other calendars. Keep one calendar and then keep the other space for a world map. നിങ്ങളുടെ വീട്ടിൽ ഭൂലോകത്തിന് പടം വെക്കാൻ സ്ഥലമില്ലെന്ന് പറയരുത്. ധാരാളം കലണ്ടറുകൾ ഉണ്ട്, അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു പടം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. How many calendars, all scripture verses, even one calendar we will not read properly. You keep one and the other space you keep fix the world map. ധാരാളം വേദവാക്യങ്ങളുള്ള ഒരുപാട് കലണ്ടറുകൾ തൂക്കിയിട്ടുണ്ട്, ഒന്നും വായിക്കുന്നില്ല. അതിനേക്കാൾ നല്ലത് ഏറ്റവും മനോഹരമായി ഒന്ന് തൂക്കുന്നതാണ് നല്ലത്. Read the newspaper regularly. എല്ലാ ദിവസവും വർത്തമാന പത്രങ്ങൾ വായിക്കണം. Mrs. Billy Graham, Ruth Graham was once asked whether she was keeping a prayer diary. Mrs. Billy Graham പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. അവരെ നിങ്ങൾ എപ്പോഴും ഒരു പ്രയർ ഡയറി സൂക്ഷിക്കുന്ന അനുഭവത്തെ കുറിച്ച് അവർ പറഞ്ഞു. അവർ പറഞ്ഞത് ഞാൻ എപ്പോഴും ഒരു പ്രയർ ഡയറി സൂക്ഷിക്കുന്നുണ്ടെന്ന്. ആ പ്രയർ ഡയറി എന്താണ് നിങ്ങൾക്ക് അറിയാമോ? എന്റെ പ്രയർ ഡയറി എന്ന് പറയുന്നത് ഓരോ ദിവസവും വരുന്ന വർത്തമാന പത്രങ്ങളാണ്. ഡെയിലി ന്യൂസ് പേപ്പർ, വർത്തമാന പത്രങ്ങൾ. ക്രിസ്ത്യൻ കീപ്സ് ദ ബൈബിൾ ഓൺ ഹിസ് റൈറ്റ് ഹാൻഡ്, ഒരു കയ്യിൽ ന്യൂസ് പേപ്പർ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്, ആൻഡ് ഹി ലിവ്സ് അബോവ് ബിഫോർ ഗോഡ്. ന്യൂസ് പേപ്പർ ടെൽസ് ഹിം വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. The Bible tells him what will happen tomorrow. He is living between yesterday and tomorrow, lifting his hands unto God in intercession. ഒരു കയ്യിൽ വേദപുസ്തകം, മറ്റേ കയ്യിൽ വർത്തമാനപത്രവും വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനി സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പറയണം, ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്നലെ നടന്ന സംഭവങ്ങളാണ് വർത്തമാനപത്രം പറയുന്നത്. ഇന്നിന്റെ ദൈവത്തെ കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ ഇന്നലെയുടെയും ഇന്നിന്റെയും ദൈവമാണെന്നുള്ള ചിന്തയോടുകൂടെ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. And pray for the problems that missionaries are facing personally. ദൈവദാസന്മാർ, മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അനുദിനവും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. Let me tell you, I have been a mission leader for 30 years plus. 30 ൽ പരം വർഷങ്ങളായി ഒരു മിഷൻ ലീഡർ ആയിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. So I have very closely lived with our missionaries. മിഷണറി പ്രവർത്തകരുമായിട്ട് വളരെ അടുത്തിടപഴകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. And I have also lived in mission fields. മിഷൻ ഫീൽഡുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. 2 years I was in, my wife and I, we were in Karnataka. കർണാടകയിൽ 2 വർഷം ഞാനും എന്റെ സഹധർമ്മിണിയും പാർത്തിട്ടുണ്ട്. 3 years we were in Orissa. 3 വർഷം ഒറീസയിൽ പാർത്തു. And 2 years we were in Maharashtra. 2 വർഷം മഹാരാഷ്ട്രയിൽ പാർത്തു. Then we were in Madhya Pradesh. മധ്യപ്രദേശിലായിരുന്നു അതിനുശേഷം. I have lived in some of the remotest villages. ഇന്ത്യയിലെ ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പാർക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. So what you hear tonight is not from a theoretician who speaks from what he has heard, but from someone who knows what he is talking about
because this is his first hand knowledge. Why? ഇന്ന് രാത്രി ഒരു സൈദ്ധാന്തിക ഭാഷയല്ല ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് കേട്ട് കേൾവിയുടെ ഭാഷയല്ല ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് so many missionaries are sick ധാരാളം മിഷണറി വേലക്കാർ രോഗികളായിരിക്കുന്നു almost every other missionary working in Orissa is plagued with malaria once malarial parasite attacks you very rarely it leaves your body forever ഒറീസയിൽ പാർക്കുന്ന ധാരാളം മിഷണറിമാർ മലേറിയ എന്ന രോഗത്താൽ ബാധിതരാണ് അത് ഒരിക്കൽ നമ്മുടെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിനാശകരമായ അന്ത്യത്തിലേക്കാണ് നയിക്കുന്നത് യു മേ ഇമ്മീഡിയറ്റ്ലി സേ നോ ദേ ഷുഡ് സ്ലീപ്പ് അണ്ടർ എ മസ്കിറ്റോ മെഷ് നിങ്ങൾ ഉടനെ പറയും കൊതുക് അടിക്കാത്ത ഏതെങ്കിലും പ്രത്യേക സംരംഭത്തിന്റെ അകത്ത് അവരായിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ പറയും ഓക്കെ നൈറ്റ് യു ക്യാൻ സ്ലീപ്പ് ബട്ട് ഡേ ടൈം യു കാനോട്ട് സ്ലീപ്പ് യു ഹാവ് ടു ഗോ ടു ദ വില്ലേജസ് രാത്രിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപക്ഷേ പാർക്കുവാൻ കഴിയും പക്ഷേ പകൽ സമയത്ത് അങ്ങനെ കഴിയില്ലല്ലോ I don't have time to explain all the problems that missionaries are facing. മിഷണറിമാരെ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളെക്കുറിച്ച് വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. Don't always pray for yourself and your families. It's time that you take your eyes off and look yonder and share the burden and the bleeding heart of our missionary God. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും മാത്രം പ്രാർത്ഥിക്കാതെ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആത്മഭാരം നമ്മളിലേക്ക് ഉണ്ടാകട്ടെ ഹൗ ഷുഡ് മിഷണറി പ്രേയർ ബി എങ്ങനെയാണ് മിഷണറി പ്രാർത്ഥനകൾ ആയിരിക്കേണ്ടത് നമ്പർ 1 ഇറ്റ് ഷുഡ് ബി സുപ്രീം അത് ഏറ്റവും ഉന്നതമായിരിക്കണം നമ്പർ 2 ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് രണ്ടാമത്തെ അത് വസ്തുനിഷ്ഠമായിരിക്കണം ആൻഡ് നമ്പർ 3 മൂന്നാമത്തെ കാര്യം ഇറ്റ് മസ്റ്റ് ബി സാക്രിഫിഷ്യൽ അത് ത്യാഗപൂർണ്ണമായിരിക്കണം ഇറ്റ് മസ്റ്റ് ബി സാക്രിഫിഷ്യൽ അത് എപ്പോഴും ത്യാഗപൂർണ്ണമായിരിക്കണം ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് റോമൻസ് ആൻഡ് ലുക്ക് അറ്റ് ദി 9th ചാപ്റ്റർ റോമാലേഖനം 9th അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുക ഐ വിൽ റീഡ് ദി ഫസ്റ്റ് 3 വേഴ്സസ് ടു യു when I read these verses I feel terribly shattered in my heart adinte aadyathe moonu vakyangal njan ningalodu vaikkam aa vakyangal vaikkumbol ene hrudayam valare vedanikkappettittulla anubhavangalaanu romalekhanam 9th adhyayathinte 1 mudal 3 varayulla vakyangal everybody look at that passage carefully aa bhagathekke ellavarudeyum sandhikkanam ennu njan aagrahikkunnu I tell the truth in Christ njan kristuvil satyam parayunnu I am not lying njan ghoshkanna parayunnathu my conscience also bearing me witness in the Holy Spirit enikku valiya dukkavum hrudayathil idavidada novu undennu ente manasaakshi enikku parishuddhaatmaavu saakshi aayirikkunnu what an introduction etra manoharamaya oru muhavira I tell the truth njan satyam parayunnu that's enough adu porayo but he says I am not lying It's enough if you say I tell the truth. Why do you say I don't speak the I am not lying? സത്യമാണ് പറയുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ കള്ളവല്ല എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമുണ്ടോ? Emphasis. അതിന്റെ ഊന്നൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. And thirdly, മൂന്നാമത്തെ കാര്യം my conscience also bearing me witness. എന്റെ മനസാക്ഷി പോലും അതിന് സാക്ഷിയായിരിക്കുന്നു. So he is giving such a broad and a lengthy introduction for what he was going to say. എന്താണ് പറയാൻ പോകുന്നെന്നുള്ളതിന്റെ വളരെ വിശാലമായ സുദീർഘമായ ഒരു മുഖവരിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. And what is that he was going to say? അവൻ എന്താണ് പറയാൻ പോകുന്നത്? I have great sorrow and continuous grief in my heart. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട്. This is the language of a wife who has lost her husband or the language of a husband who has lost his wife ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെയോ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിന്റെയോ ദുഃഖത്തിന്റെ ചിന്തകൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുന്നു That's what exactly their second words means അതാണ് ഏറ്റവും പ്രധാനമായ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ That is the language that is employed there അവിടെ ആ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് It's a great sorrow വളരെ വലിയ ദുഃഖം And it is a continuous grief അത് തുടർച്ചയായുള്ള വേദന What is that all about? അത് എന്താണ് ആഗമനമായിരിക്കുന്നത്? Look at the third verse. മൂന്നാമത്തെ വാക്യം നോക്കുക. I wish that I myself were cursed from Christ for my brothers, my kinsmen according to the flesh. ഇടപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് പോയി ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. In other words he says if Israel could be blessed and if in order to bless Israel I must be cursed I don't mind. ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ശാപഗ്രസ്തനായി തീരേണ്ടി വന്നാലും അതെനിക്കൊരു വിഷയമല്ല. It's a very daring prayer, isn't it? അത് വളരെ ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയാണല്ലേ? Very difficult to pray like that, isn't it? അങ്ങനെ പ്രാർത്ഥിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. Lord, bless the people of Israel. ദൈവമേ യഹൂദാ ജനത്തെ അനുഗ്രഹിക്കണമേ. In order to bless them, if it is necessary to curse me, curse me. എന്റെ ദൈവമേ അവരെ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഒരുപക്ഷേ ശാപഗ്രസ്തനായി ഞാൻ തീരേണ്ടി വന്നാലും ഞാൻ ശാപഗ്രസ്തനായിക്കൊള്ളട്ടെ We must be able to pray like this നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം Lord കർത്താവേ
bless India. ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. In order to bless India, ഇന്ത്യയെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി, if I must be cursed, doesn't matter, curse me. ദൈവമേ ഇന്ത്യ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഒരു ശാപഗ്രസ്തനായി ഞാൻ തീരണമോ? അങ്ങനെ ആയിക്കൊള്ളട്ടെ. Beloved, it's not my Bible, it's your Bible also saying. സഹോദരന്മാരേ, എന്റെ വേദപുസ്തകത്തിലെ കാര്യമല്ല നിങ്ങളുടെ പുസ്തകത്തിലെ കാര്യം. That's why I wanted you to look into your Bible. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പുസ്തകം നോക്കണമെന്ന്. Now you go to Paul. പൗലോസിനോട് കൂടെ നിങ്ങൾ ചിന്തിക്കുക. And you ask him a question. പൗലോസിനോട് ചോദ്യം ചോദിക്കുക. Mr. Paul. പൗലോസേ, where did you get this theology from? എവിടെ നിന്നാണ് അങ്ങേക്ക് ഈ ദൈവശാസ്ത്രം ലഭിച്ചത്? You know what he will say? പൗലോസ് എന്തായിരിക്കും മറുപടി പറയുന്നത്? Don't you know? I learnt it from Moses. പൗലോസ് ഇങ്ങനെ മറുപടി പറയും, നിങ്ങൾക്ക് അറിയത്തില്ലയോ ഈ തിയോളജി, ഈ ദൈവശാസ്ത്രം എനിക്ക് ലഭിച്ചത് മോശയിൽ നിന്നാണ്. മോശസ്? മോശയിൽ നിന്നോ? Yeah, I learnt it from Moses. മോശയിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത്. What did Moses say? എന്താ മോശ പറഞ്ഞത്? Lord, forgive these people or forget me. ദൈവമേ, ഈ ജനത്തോട് ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ എന്നെ മറന്നു കളയണമേ. Either you forgive the people or remove my name from the book in which you have written mine. ഒന്നുകിൽ ദൈവമേ ഈ ജനത്തോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണം. Forgive them or forget me. ഒന്നുകിൽ അവരോട് ക്ഷമിക്കുക, അല്ലെ എന്നെ മറക്കുക. Bless India or curse me. ഒന്നുകിൽ ഇന്ത്യ അനുഗ്രഹിക്കപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ശാപഗ്രസ്തനാകട്ടെ. I know I'm giving you a very difficult pill to swallow, but follow it. നമുക്ക് വിഴുങ്ങുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗുളികയാണ് ഞാൻ തരുന്നതെന്ന് എനിക്കറിയാം. But it is difficult, but it is necessary. വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും വളരെ അത്യന്താപേക്ഷിതം. Because I am talking about sacrificial prayer. ഇന്ന് രാത്രി ത്യാഗപൂർണമായ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. Do men only pray like this? പുരുഷന്മാർ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ? No, no, a woman also prayed like that. സഹോദരിമാരും അങ്ങനെ പ്രാർത്ഥിക്കണം. Her name was Esther. Esther എന്നാണ് ഉള്ള ഒരു സഹോദരിയെ പരിചയപ്പെടുന്നത്. What did she pray? അവൾ എന്താ പ്രാർത്ഥിച്ചത്? If I perish, I perish. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. Doesn't matter. അതെനിക്കൊരു വിഷയമല്ല. In order that my people may be blessed, I don't mind if I perish, I perish. എന്റെ ജനം അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ നശിക്കണമോ, നശിച്ചുകൊള്ളട്ടെ. I am talking about missionary prayer. ഇന്ന് രാത്രി മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. There was a man called George Whitefield. George Whitefield എന്ന പേരുള്ള ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. He was called the Prince of Open Air Preachers. പരിശുദ്ധ പ്രസംഗത്തിന്റെ പ്രഭു എന്നാണ് ആ മനുഷ്യനെ വിളിച്ചിരുന്നത്. You know what he said? ദൈവമേ, ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? Lord, give me souls or take away my soul. ദൈവമേ, ഒന്നുകിൽ നീ എനിക്ക് ആത്മാക്കളെ നൽകണം, ഇല്ലെങ്കിൽ എന്റെ ജീവൻ എടുത്തോളണം. I think these are words which can be engraved in gold. ഇന്ന് രാത്രിയിൽ നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുവാനുള്ള ഏറ്റവും ഫലവത്തായ വാക്കുകളാണ് ഈ വാക്കുകൾ. Give me souls or take away my soul. ഒന്നുകിൽ എനിക്ക് ആത്മാക്കളെ തരണം, അല്ലെങ്കിൽ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. There was another man called John Knox. John Knox എന്ന പേരുള്ള മറ്റൊരു ദൈവദാസനുണ്ട്. He was a Scottish man. അദ്ദേഹം ഒരു സ്കോട്ടിഷുകാരനാണ്. You know what he said? അദ്ദേഹം പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? Lord, give me Scotland or I die. ദൈവമേ, ഒന്നുകിൽ എനിക്ക് സ്കോട്ട്ലൻഡിനെ നൽകണം, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. When we begin to pray, Lord, give us India or we die, that will be the dawn of hope for Bharat. ദൈവമേ, ഇന്ത്യയെ ഞങ്ങൾക്ക് നൽകണമേ, ഇല്ലെങ്കിൽ ഞങ്ങൾ മരിക്കട്ടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉണർവിന്റെയും ദൈവിക പ്രവർത്തനത്തിന്റെയും പ്രഭാതമായി മാറുവാൻ പോവുകയാണ്. When you make that prayer, you should be very careful. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പ്രാർത്ഥിക്കാൻ. Because God may answer that prayer. പക്ഷേ ദൈവം പെട്ടെന്ന് മറുപടി തന്നിരിക്കും. Are you with me? No. Do you understand? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? I told you I am not giving a sermon. I am only sharing a burden. ഞാൻ ഇന്ന് രാത്രി ഒരു സന്ദേശമല്ല നൽകുന്നത്, ഒരു ആത്മഭാരം പങ്കുവെക്കുകയാണ്. I am not talking to you how you can be blessed, but I am challenging you how you can be a blessing. ഇന്ന് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയുമെന്നല്ല പറയാന്ന് എനിക്ക് പറയാനുള്ളത്, എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. I will give you some practical ways to sacrificial prayer. ത്യാഗപൂർണമായ പ്രാർത്ഥനയ്ക്കുള്ള പ്രായോഗികമായ ചില വഴികൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. You can fast and pray for missionary work. മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. If you take the Acts of the Apostles, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിച്ചാൽ, which is called the textbook for the church, സഭയുടെ വ്യവസ്ഥാപിത പുസ്തകം എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അറിയപ്പെടുന്നത്. The first reference to fasting in Acts of the Apostles is in the context of missions. You can read that when you get back home in the 13th chapter. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചുള്ള പരാമർശം കാണുമ്പോൾ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള
പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു പ്രാർത്ഥനയാണ് അതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. The disciples went to the village and brought bread to Jesus. ശിഷ്യന്മാരെ ഗ്രാമത്തിൽ പോയി യേശുവിന്റെ അടുക്കൽ ആഹാരവുമായി വന്നു. And they told Jesus, "Jesus, here is bread. Take and eat." യേശുവിനോട് പറഞ്ഞു, കർത്താവ് ഇതാ ആഹാരം, ഭക്ഷിച്ചാലും. And what did Jesus say? യേശു പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? I have a food that you don't know. നിങ്ങൾക്ക് അറിയാത്ത ഒരു ആഹാരം എനിക്ക് ഭക്ഷിക്കുവാനുണ്ട്. I am winning the Samaritan woman and the Samaritan village to the kingdom of God. I am eating. ശമരിയാ സ്ത്രീയെയും ശമരിയാക്കാരുടെ ഗ്രാമത്തെയും നേടുന്നതിലൂടെ ഞാൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. You see how the Lord Jesus Christ put this truth in a proper balance there. എങ്ങനെയാണ് ഒരു ബാലൻസിലൂടെ ആ വലിയ സത്യം കർത്താവ് അവതരിപ്പിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Not only foregoing food, you can also forego sleep and pray for missionary work. ഭക്ഷണത്തെ മറന്നില്ലെങ്കിലും നിങ്ങളുടെ ഉറക്കത്തെ പോലും മറന്നുകൊണ്ട് നിങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും. ബിഫോർ ജീസസ് ചോസ് 12 ഡിസൈപ്പിൾസ്, യു നോ വാട്ട് ഹി ഡിഡ് ഇൻ ദി പ്രീവിയസ് നൈറ്റ്? ദി എൻടയർ നൈറ്റ് ഹി പ്രേഡ്. 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ എന്താണ് കർത്താവ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. തലേ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു. വൈ? ദോസ് വേർ ദി മെൻ ഹൂ വിൽ ഗോ ഓൾ ഓവർ ദി വേൾഡ് ടു പ്രീച്ച് ദി ഗോസ്പെൽ, മിഷനറി വർക്ക്. ലോകം മുഴുവൻ പോയി സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയ്ക്ക് മുമ്പ് രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു. മേരി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഷട്ട് ദി ഡോർ ഇൻ ദി മിഡ്നൈറ്റ്. ദേ വേർ പ്രേയിങ് ഫോർ വാട്ട്? ഫോർ എ മിഷണറി ഹു വാസ് ഇംപ്രിസൺഡ് ഇൻ ദി ജയിൽ. മേരിയും അവരുടെ കൂട്ടുകാരും രാത്രിയിൽ വീടിന്റെ വാതിലുകൾ അടച്ചു. എന്താ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മിഷണറി സുവിശേഷത്തിന് വേണ്ടി ഒരു മിഷണറി ജയിലിലായിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അപ്ലൈ ഫോർ ലീവ് ആൻഡ് പ്രേ ഫോർ മിഷണറി. നിങ്ങൾക്ക് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഈ അനുഭവം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. യു അപ്ലൈ ഫോർ ലീവ് വെൻ യു ആർ സിക്ക്. നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ ഈ കാര്യം ചെയ്യാറില്ലേ? ആൻഡ് യു അപ്ലൈ ഫോർ ലീവ് വെൻ യു ഗെറ്റ് ഗസ്റ്റ്. നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ലേ? കാൻ യു നോട്ട് അപ്ലൈ ഫോർ ലീവ് ആൻഡ് പ്രേ ഫോർ മിഷണറി വർക്ക്? മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അത് അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾ കഴിയില്ലേ? ഇഫ് ഐ ആം നോട്ട് റീസണബിൾ, ടെൽ മീ. യു കാൻ സ്റ്റോപ്പ് മീ. ഐ വിൽ സ്റ്റോപ്പ് വിത്ത് ദി തേർഡ് പോയിന്റ് ഇറ്റ്സെൽഫ്. ഞാൻ യുക്തിപരമല്ല പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പറയുക. I think I am reasonable and I know I speak sense to you. ഞാൻ ഇന്ന് രാത്രി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. Missionary praying must be supreme. മിഷണറി പ്രാർത്ഥനകൾ എപ്പോഴും ഉന്നതമായിരിക്കണം. It must be specific. അത് വസ്തുനിഷ്ഠമായിരിക്കണം. It must be sacrificial. അത് ത്യാഗപൂർണമായിരിക്കണം. Fourthly, it must be systematic. നാലാമത്തെ കാര്യം അത് വ്യവസ്ഥാപിതമായിരിക്കണം. It must be systematic. അത് വ്യവസ്ഥാപിതമായിരിക്കണം. Fix up regular timings for missionary praying just like you have office hours. നിങ്ങളുടെ ഓഫീസ് സമയങ്ങൾ പോലെ തന്നെ ഓരോ ദിവസവും കൃത്യമായ സമയം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ വേർതിരിക്കണം. Let me tell you something. ഇന്ന് രാത്രി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. This is a secret, but this is an open secret. ഇത് ഒരു ഒരു സീക്രട്ട് ആണ്, എന്നാൽ അത് തുറന്ന ഒരു രഹസ്യമാണ്. Unless you fix time, you will not find time. ഒരു സമയം നിങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയത്തില്ല. Let me say that again. അത് ഞാൻ വീണ്ടും പറയട്ടെ. This is a prophecy, you take it from me. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു പ്രവചനമായി നിങ്ങൾ അത് ഏറ്റെടുക്കണം. I am not a prophet, I am not a son of a prophet, I am prophesying, but ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, പക്ഷേ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. Unless you fix time, you will not find time. സമയം നിങ്ങൾ നിശ്ചയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയില്ല. What happened in the second chapter of Acts? Holy Ghost came. 3,000 people were baptized. 3,000 പേരെ സ്നാനപ്പെട്ടു. You know, 120 people swelling up to 3,000 in a single day was not a small thing. 120 പേരെ 3,000 പേരെ ഒരു ദിവസം സ്നാനപ്പെടുത്തുക എന്ന് പറയുന്നത് മുൻപോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. Sudden expansion, explosion. പെട്ടെന്നുള്ള ഒരു 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 വ്യാപനമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Peter and John were the top leaders. പത്രോസും യോഹന്നാനും ആണ് അവിടുത്തെ ഏറ്റവും മുഖ്യ വ്യക്തികൾ. What did they do? അവരെന്താ ചെയ്തത്? അവരെന്താ ചെയ്തത്? They were not printing ID cards for all the 3,000. അവർ 3,000 പേർക്ക് വേണ്ടി ഐഡി കാർഡുകൾ പ്രിന്റ് ചെയ്യുന്ന തിരക്കിലാണോ അവരായിരുന്നത്? That is important, but there is something even more important. അത് പ്രധാനമുള്ള കാര്യമാണ്, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ള വചനമുണ്ട്. Third chapter, first verse says. മൂന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. At the hour of prayer, Peter and John went to the temple to pray. പ്രാർത്ഥന സമയത്തെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ. See? You understand? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? The church was expanding. സഭ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 3,000. 3,000 പേര് വിശ്വാസത്തിൽ വന്നു. Not a small number. ഒരു ചെറിയ കൂട്ടമല്ല.
But they never allowed anything to crowd out the hour of prayer. Because the hour of prayer is the hour of power. അവരുടെ പ്രാർത്ഥനാ സമയത്തെ നഷ്ടപ്പെടുത്തുവാൻ മറ്റു യാതൊരു കാര്യങ്ങളെയും അവർ അനുവദിച്ചില്ല. കാരണം പ്രാർത്ഥനാ സമയമാണ് അവർ ശക്തി സംഭരിക്കുന്ന നിമിഷങ്ങൾ. So what happened? എന്താ സംഭവിച്ചത്? Second chapter 3000. രണ്ടാം അധ്യായത്തിൽ 3000 പേര്. Third chapter, hour of prayer was still kept intact. മൂന്നാം അധ്യായത്തിൽ അവരുടെ പ്രാർത്ഥനാ സമയം അതുപോലെ അവർ ക്രമീകരിക്കുന്നു. So fourth chapter, they had 5000. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000 പേരായി. You understand? 3000 becomes 5000 because of 3:1. You know what it was? Hour of prayer. കാരണം മൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനാ സമയത്ത് അവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. So today I'm going to give you a suggestion. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകാം. Decide that you will pray for at least 15 minutes every day for missionary work. ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റ് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. I am very practical because I don't want you to decide I'll pray for 1 hour and then crash land. ഒരു പ്രായോഗികമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു മണിക്കൂർ എടുത്തിട്ട് ഒരു മണിക്കൂർ എന്ന് തീരുമാനിച്ചിട്ട് അതില്ലാതെയാക്കുന്നതിനേക്കാൾ 15 മിനിറ്റ് എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. So start with 15 minutes. 15 മിനിറ്റ് കൊണ്ട് തുടങ്ങുക. And build brick over brick, block over block and keep increasing. അതിന്റെ മേൽ ഇഷ്ടിക വെച്ച് പണിയുന്നത് പോലെ വളർന്നു വരിക. And decide that time when that 15 minutes will. ആ 15 മിനിറ്റ് നേരം എപ്പോഴായിരിക്കണം എന്നുള്ളത് നിങ്ങൾ മുന്നമേ തീരുമാനിക്കുക. 24 hours God has given you. 24 മണിക്കൂർ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Half an hour is 1/50th. ആ അര മണിക്കൂർ എന്ന് പറയുന്നത് അതിന്റെ 15 ൽ ഒന്ന് മാത്രമാണ്. No, 1/50th. 1 out of 50. ആ 50 ൽ ഒന്ന് മാത്രമാണ്. 15 minutes is 1/100th. 15 മിനിറ്റ് എന്ന് പറയുന്നത് 100 ൽ ഒന്ന് മാത്രമേ ഉള്ളൂ. Tithe of tithes. ദശാംശത്തിന്റെ ദശാംശം. ഓക്കേ. Tithe of tithe, a little bit of arithmetics. ദശാംശത്തിന്റെ ദശാംശം എന്നൊരു ചെറിയ കണക്ക്. I think this is the minimum. Let me say that again. This is the minimum that we can do for souls for whom Christ shed his last drop of blood. Amen. ക്രിസ്തു തന്റെ അവസാനത്തിലെ രക്തം വരെയും ചിന്തിയ ആത്മാക്കൾ എന്ന വിഷയത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് 15 മിനിറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. So praying for 15 minutes for missionary work is not a luxury, beloved. It is an absolute necessity. എന്റെ പ്രിയ സഹോദരന്മാരെ, 15 മിനിറ്റ് സമയം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. So many missionary organizations are there. ധാരാളം മിഷണറി പ്രസ്ഥാനങ്ങളുണ്ട്. For example, in India you got Friends Missionary Prayer Band. ഇന്ത്യയിൽ മിഷണറി ഫ്രണ്ട്സ് മിഷണറി പ്രയർ ബാൻഡ് എന്ന സംഘടനയെ കാണുവാൻ കഴിയും. And you got ട്രൈബൽ മിഷൻ. ട്രൈബൽ മിഷനെ കുറിച്ച് കാണുവാൻ കഴിയും. And you got ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ട്. You got ബ്ലെസ്സിംഗ് യൂത്ത് മിഷൻ. ബ്ലെസ്സിംഗ് യൂത്ത് മിഷൻ ഉണ്ട്. You got ഗോസ്പൽ എക്കോയിംഗ് മിഷണറി സൊസൈറ്റി ജെംസ് ഇൻ ബീഹാർ. ഗോസ്പൽ എക്കോയിംഗ് മിഷണറി സൊസൈറ്റി ഉണ്ട്. You receive periodicals from them. അവരുടെ മാസികകൾ നിങ്ങൾ വരുത്തുക. Read through the periodicals. ആ മാസികകൾ നിങ്ങൾ വായിക്കുക. Pray for those specific needs. ആ പ്രത്യേക വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. If you read one healing magazine to compensate, you should read 6 missionary magazines. ഒരു ഹീലിംഗ് മാഗസിൻ വായിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 മിഷണറി മാസികകൾ വായിക്കുന്നതാണ്. Don't ask me which words and which chapter. ഏത് അധ്യായത്തിലെ ഏത് വാക്യമാണ് എന്നോട് ചോദിക്കരുത്. This is not the 11th commandment. ഇത് 11-ാമത്തെ കൽപ്പനയല്ല. But Jesus gave up model prayer. 1 out of 7 only for bodily needs. So I am saying, if we read one healing magazine, you must study at least 6 missionary periodicals. ഞാനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗം സംക്ഷിപ്തമായി പറയുന്നതേ ഉള്ളൂ. 7 വിഷയത്തിൽ ഒന്നാണ് നമ്മുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി കർത്താവ് വേർതിരിച്ചതെങ്കിൽ നിങ്ങൾ ഒരു രോഗശാന്തി വര മാസിക വായിക്കുന്നെങ്കിൽ 6 മിഷണറി പ്രവർത്തനത്തെ കുറിച്ചുള്ള വരികൾ വായിച്ചിരിക്കണം. If you read too many healing magazines, ഒരുപാട് രോഗശാന്തി വരത്തെ കുറിച്ചുള്ള മാസികകൾ വായിക്കുമ്പോൾ, and if you attend too many healing meetings, ഒരുപാട് രോഗശാന്തി വര യോഗങ്ങളിൽ സംബന്ധിക്കുമ്പോൾ, you know what will happen? എന്താ സംഭവിക്കുന്ന അറിയാമോ? You will become sick. കൂടുതൽ രോഗികളായി തീരും. Amen. That is a good amen. Praise the Lord. അതൊരു നല്ല ആമേൻ ആയിരുന്നു. And when you go through a mission periodical, ഒരു മിഷൻ മാസികകളിലൂടെ നിങ്ങളുടെ ചിന്തകൾ കടന്നു പോകുമ്പോൾ, if there is some prayer need that is highlighted,
ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ഇറ്റ് ആൻഡ് സ്റ്റിക്ക് ഇറ്റ് ആൻഡ് പേസ്റ്റ് ഇറ്റ് മേബി ഓൺ യുവർ ബാത്റൂം അത നിങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങളുടെ ബാത്റൂമിൽ ഒട്ടിച്ചു വെക്കണം when you go there you can just remember to pray for why not നിങ്ങൾ അവിടെ പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൂടാ you know just a reminder ഒരു ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം you know this is how we can imbibe the missionary spirit and burden of our God into our own spirits and in our own life കർത്താവ് കാണിച്ച അതേ മാതൃകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്നതിനു വേണ്ടിയുള്ള ആത്മഭാരം നമ്മുടെ അകത്തേക്ക് ആഴത്തിൽ ചെലുത്തുന്നതിന് അത് കാരണമായി തീരും now the Bethel Pentecostal Church of God I would suggest to you dear brothers and sisters in your own localities two or three families you form together what we call a missionary prayer cell Bethel Pentecostal Churchinode indra ratri njan parayatte ningal paarkuna pradeshangalil rendo moono kudumbangal orumichu cherne missionary pravartanathinu vendi prarthikkuna prayer groupukal aarambikkan aagrahikkanam whether or not all the members come don't worry you pray ellarum varuvo illayo ennalla vishayamaakkana ningal prarthikkan thodange but the most important thing in a missionary prayer meeting don't have any eating missionary prayer meeting inde ethom pradhanapetta karyam dharalam bhakshanam avadu undayirikkum you see we in the west we do more of eating in meetings പാശ്ചാത്യ നാടുകളിൽ നമ്മൾ ധാരാളം സമയങ്ങൾ ഒരു മണിക്കൂറത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് ആഹാരമില്ലാതെ കഴിക്കാൻ കഴിയില്ല and don't have too much of singing also ഒരുപാട് പാട്ടുകളും അവിടെ പാടില്ല singing sermons budgets all this discussion don't do പ്രസംഗങ്ങളെ പാട്ട് ചിന്തകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഒരുപാട് സമയം വിനിയോഗിക്കരുത് 1 hour prayer means 1 hour prayer ഒരു മണിക്കൂറത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും പ്രാർത്ഥനയായിരിക്കണം യു അണ്ടർസ്റ്റാൻഡ് ഇസ് ലാംഗ്വേജ് ക്ലിയർ ടു യു എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ 1 hour prayer means 1 hour prayer ഒരു മണിക്കൂറത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 60 മിനിറ്റത്തെ പ്രാർത്ഥന വാട്ട് വി ഡു വി കോൾ മിഷണറി പ്രേയിങ് ആൻഡ് വി സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സർക്കംഫറൻഷ്യൽ തിങ്സ് ലീവ് ഔട്ട് ദി സെൻട്രൽ തിങ് നമ്മുടെ പ്രയർ മീറ്റിംഗിന് വേണ്ടി മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോവുകയാണ് സ്മോൾ ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പ് ഡാനിയൽ Four young people. Prayed, prayed, prayed. What happened? Praise God. The entire nation was evangelized. ഒരു രാജ്യം മുഴുവൻ സുശേഷീകരിക്കപ്പെട്ടു. At the expense of the king. ആ രാജാവിന്റെ ചിലവിൽ രാജ്യം സുശേഷീകരിക്കപ്പെട്ടു. The king sent letters on his majesty's service. He sent letters all over the nation to say the God of Daniel is the living God. ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് രാജാവ് രാജ്യം മുഴുവൻ കത്തയച്ചത് നാല് ചെറുപ്പക്കാരുടെ പ്രാർത്ഥനയായിരുന്നു. What happened that day? ആ ദിവസം എന്താണ് സംഭവിച്ചത്? Can it not? Will it not? Should it not? Must it not happen in our times? അത് അന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിക്കയില്ലേ? അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയില്ലേ? അന്ന് സംഭവിച്ചതുപോലെ ഇന്ന് സംഭവിക്കുവാൻ കഴിയുകയില്ലേ? They prayed and their nation was shaken. അവർ പ്രാർത്ഥിച്ചു. അവരുടെ രാജ്യം കുലുങ്ങുവാൻ തുടങ്ങി. Our Lord God is still alive. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. Praise God. God of Elijah is still alive. എലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. Don't ask why is the God of Elijah? എലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കരുത്. But you must ask why are the Elijahs of God? എലിയാവിന്റെ ദൈവം എവിടെ എന്നല്ല ചോദിക്കേണ്ട, ദൈവത്തിന്റെ എലിയാവ് എവിടെ എന്ന് ചോദിക്കണ്ടേ. Don't ask why is the God of Daniel? ദാനിയേലിന്റെ ദൈവം എവിടെ എന്നല്ല ചോദിക്കേണ്ടത്. Why are the Daniels of God? ദൈവത്തിന്റെ ദാനിയേലുമാർ എവിടെ എന്നല്ല ചോദിക്കേണ്ടത്. Praise God. Stick to the timing. Following this harvest 2006 let so many small groups be formed in various localities whether it is Bethel Pentecostal Church of God or any other church gather and pray and enlarge your borders and God will be pleased with your gathering amen samayathe kurichu sadharikalai cheriya cheriya prarthana groupukal Bethel Pentecostal Church mathramalla മറ്റേ സഭകളും ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ച് വിശാലതയിലേക്ക് ആത്മാക്കളെ നേടുന്ന ആ കാര്യത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In 1963 1963 I joined an engineering college in Madras. മദ്രാസിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ചേർന്നു. I collected two or three friends in the same college. ആ കോളേജിലെ രണ്ടോ മൂന്നോ സ്നേഹിതന്മാരെ ഞാൻ കൂട്ടി.
every evening after our lecture classes and laboratories would be over, for 1 hour we'll go into the forest and pray and plead and cry and weep before God. Hello. Oh God, give us India. You know what happened? After 7 years, the mission that I'm talking about was born. Praise the Lord. എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിദൂരമായ സ്ഥലത്ത് പോയിരുന്ന് ഞങ്ങൾ കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവമേ ഇന്ത്യയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്താണ് ഫലമെന്ന് നിങ്ങൾക്കറിയാമോ? 7 വർഷത്തിനുള്ളിൽ ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ച ആ സംഘടന ഉടലെടുക്കുവാൻ ദൈവം കാരണമാക്കി. Nothing happens. Let me repeat. Nothing happens until God's people kneel down. ദൈവജനം മുട്ടുമടക്കുന്നത് വരെ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. Nothing happens onnum sambhavikkan povunnilla until we bend our knees before the God of heaven and earth. Oh, swargathinum bhoomikkum naadharaayavanne munpil nammada muttukal madakkunnathu vare ivide onnum sambhavikkan povunnilla. Praise Jesus. Fifthly, anchamadayi, missionary praying must be spirit filled. Missionary prarthanagal ആത്മ നിറവിന്റെ പ്രാർത്ഥനകളായിരിക്കണം. മിഷണറി പ്രേയിങ് മസ്റ്റ് ബി സ്പിരിറ്റ് ലെഡ്. ആത്മ നിയോഗത്തിന്റെ പ്രാർത്ഥനകളായിരിക്കണം. യു നോ വൈ? എന്താണ് കാരണം നിങ്ങൾക്കറിയാമോ? മിഷണറി വർക്ക് ഈസ് എ ഹ്യൂജ് മൗണ്ടനസ് ടാസ്ക്. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ, വളരെ പർവ്വതം പോലെയുള്ള ഒരു ദൗത്യമാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഇറ്റ്സ് നൈദർ ബൈ മൈറ്റ്. ഓ പ്രൈസ് ഗോഡ്. ഇറ്റ്സ് നൈദർ ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്, say the Lord. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. You know what the Bible says? എന്താ വേദവചനം പറയുന്നത് നിങ്ങൾക്കറിയാമോ? Salvation is of the Lord. രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാണ്. What does it mean? എന്താ അതിന്റെ അർത്ഥം? Until God opens the heart of Lydia, nothing will happen. കർത്താവ് ലുദിയയുടെ ഹൃദയം തുറക്കുന്നത് വരെ ഒന്നും സംഭവിക്കുന്നില്ല. That's the meaning of salvation is of the Lord. രക്ഷ ദൈവത്തിലുള്ള എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. Even natural disasters don't change people. പ്രകൃതിക്ഷോഭങ്ങൾ പോലും മനുഷ്യനെ മാറ്റുന്നില്ല. You know, in Maharashtra there was a huge earthquake. You must have heard about Lathur earthquake. ലാത്തൂരിൽ ഉണ്ടായ വലിയ ഭൂകമ്പത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. വലിയൊരു ഭൂകമ്പമാണ് അവിടെ സംഭവിച്ചത്. Did people repent? ജനങ്ങൾ മാനസാന്തരപ്പെട്ടോ? നോ, ഇല്ല. You know why? എന്താ കാരണം? All the buildings collapsed, but one particular temple was intact at the middle, and the priest was saved, and people said, our God is the living God. നിങ്ങൾക്കറിയാമോ, കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു വീണപ്പോൾ അതിന്റെ നടുവിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർന്നു വീണില്ല. അതിനകത്തുണ്ടായിരുന്ന ഒരു പൂജാരി അദ്ദേഹം രക്ഷപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ എന്താണ് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സ്നേഹിതരെ, disasters don't change people. പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യനെ ഒരിക്കലും മാറ്റുന്നില്ല. The kindness of God leads people to repentance. ദൈവത്തിന്റെ ദയ മാത്രമാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. Otherwise, whatever may happen, എന്ത് സംഭവിച്ചെന്നിരുന്നാലും, they will keep on hardening their hearts like Pharaoh. ഫറവോനെ പോലെ അവരുടെ ഹൃദയം ഒന്നിനു പിറകെ ഒന്നായി കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. Every miracle will only harden the heart of Pharaoh. ഫറവോന്റെ ഹൃദയം ഓരോ സംഭവത്തിലൂടെയും ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുകയായിരുന്നു. Missionary work is a warfare. മിഷണറി പ്രവർത്തനം ഒരു യുദ്ധക്കളമാണ്. We cannot fight the missionary battle with flesh and blood. ആ ജഡരക്തങ്ങൾ കൊണ്ട് മിഷണറി പ്രവർത്തനം എന്ന യുദ്ധം ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. BJP is not the enemy for missionary work. മിഷണറി പ്രവർത്തനത്തിന്റെ എതിരാളി BJP-ക്കാരല്ല. VHP is not the enemy for missionary work. വിശുദ്ധ ഹിന്ദു പരിഷത്തല്ല മിഷണറി പ്രവർത്തനത്തിന്റെ എതിരാളികൾ. RSS is not the enemy for missionary work. RSS-കാരല്ല മിഷണറി പ്രവർത്തനത്തിന്റെ എതിരാളികൾ. They are only victims of the enemy. അവരെ ശത്രുവിന്റെ ഇരകൾ മാത്രമാണ്. Please understand. ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക. All these anti-Christian forces are not enemies, they are the victims of the enemy. ഈ എതിരാളികൾ മുഴുവൻ എതിരാളികളല്ല, എതിരാളിയുടെ ഇരകൾ മാത്രമാണ്. That's why the Bible says, അങ്ങനെയാണ് വേദവചനം പറയുന്നത്, we wrestle not against flesh and blood. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല. But we wrestle against principalities and powers and wickedness in heavenly places. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ.
That's why I said it must be spirit-led prayer. God leads you to pray for some specific areas. Something happened when I was the fifth final year student in the engineering college. One professor from the physical education college came for our evening prayer. We were all praying for India. This professor was kneeling by my side. He just put his hand around me. He said, "Brother Stanley, I want to tell something." I said, "What's the matter?" He said, "Here is a ring which my father-in-law gave on the day of my engagement." He removed that ring. He gave it to me. Another ring he just removed, and he said, "This was given to him by his father." That also he gave. You know, for an engineering college student coming from a poor family who had not even seen 10 rupees as a pocket money, this was a crude shock. You know what he told me? "Brother Stanley, please keep it for reaching Africa." I have not even gone to Madras. He is giving me two rings to go to Africa. I won't tell the entire story, but I will tell you the conclusion of the story. After about 15 years of that incident, we sent a team of missionaries to North Karnataka. They went into the jungles. Inside the jungles, they saw a tribal group called Sirdis. They all are African tribal people. Full of Negroid features. How did it happen? These people came as slaves during Portuguese times. Instead of returning back to their country, they got lost. They hid themselves in the jungles. Now there are thousands of such people in North Karnataka. We have got two or three churches among these people. This is what I call spirit-led praying. 15 years ago, a professor gave two rings to me to reach African tribals. African tribals were right there in South India. Friends, I can tell you stories after stories when people respond to the promptings and the whisper and the burden that the Holy Spirit lays upon you. Great things will happen yonder. Sixthly, missionary praying must be scriptural. Missionary praying must be scriptural. The entire Bible, you know, it is a story of missions. What is the theme of Genesis to Revelation? Redemption of man. Am I right? That is what the story of the whole Bible, isn't it? You know the New Testament? There are 27 books in the New Testament. Shall I tell you something? Every one of the 27 books of the New Testament was written by a missionary. Matthew, as a missionary, he went to Ethiopia and he died as a martyr there. Mark again went to Egypt as a missionary. He founded the church in Alexandria. Marcos
അലക്സാണ്ട്രിയയിൽ ഒരു സഭ സ്ഥാപിക്കുകയും ഈജിപ്തിലേക്ക് കടന്നുപോയും അലക്സാണ്ട്രിയയിൽ സഭ സ്ഥാപിക്കുകയും ചെയ്തു. He was killed by the Roman emperor Nero. നീറോ എന്ന റോമൻ ചക്രവർത്തിയാൽ മർക്കോസ് കൊല്ലപ്പെടുവാനിടയായി. Luke, we know he was a missionary doctor with apostle Paul. അപ്പോസ്തലനായ പൗലോസിനോട് കൂടി ഉണ്ടായിരുന്ന വൈദ്യനായ മിഷണറി ആയിരുന്നു ലൂക്കോസ് എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. John, because of his relentless witness for the gospel, he was exiled to a barren island called Patmos, where from he received the revelation. യോഹന്നാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, തളർന്നു പോകാത്ത സുവിശേഷ പ്രവർത്തന നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട്ടുകടത്തപ്പെടുകയും അവിടെ വെച്ച് വെളിപ്പാട് പുസ്തകം തനിക്ക് ലഭിക്കുകയും ചെയ്തു. Paul, most of his letters he wrote during his missionary journeys or his missionary imprisonments. പൗലോസ് തന്റെ ലേഖനങ്ങൾ മുഴുവനും എഴുതിയത് മിഷണറി യാത്രകളിലോ സുവിശേഷത്തിന് വേണ്ടി തടവറകളിൽ കിടന്ന സമയത്തോ ആണ് തന്റെ ലേഖനങ്ങൾ എഴുതിയത്. We don't know who wrote the book of Hebrews. ഇബ്രായ ലേഖനം എഴുതിയ ആരാണെന്ന് നമുക്ക് ഒരുപക്ഷേ അറിഞ്ഞുകൂടാ. But the unknown author of Hebrews also was a missionary. You can read that in the 10th chapter 34th verse. ഇബ്രായ ലേഖനത്തിന് അജ്ഞാതനായ എഴുത്തുകാരൻ പോലും ഒരു മിഷണറി ആയിരുന്നു എന്ന് അതിന്റെ 10th അധ്യായത്തിന്റെ 14th വാക്യം വായിക്കുമ്പോൾ കാണുന്നു. James was a missionary. He solved a missionary problem in the church in Jerusalem. യാക്കോബ് ഒരു മിഷണറി ആയിരുന്നു. യെരുശലേമിലെ സഭയിലുണ്ടായ മിഷണറി പ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രതിസന്ധികളുടെ നടുവിൽ താനെ അവിടെ അധ്യക്ഷനായിരുന്നു എന്ന് കാണുവാൻ കഴിയും. Peter was a missionary who was crucified upside down. തലകീഴായി ക്രൂശിക്കപ്പെട്ട മിഷണറി ആയിരുന്നു പത്രോസ്. The Bible is not over with the 27 books. After that, there are some color pictures in your Bibles. Have you seen them? ഏതാവസം പുതിയ നിയമത്തിന്റെ 27 പുസ്തകം കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന് ശേഷം കുറെ വളരെ നിറമുള്ള ചില ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? What is that? എന്താണെന്ന് നോക്കി നോക്കിക്കേ. Paul's first missionary journey. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര. Paul's second missionary journey. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര. Paul's third missionary journey. പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര. Paul's fourth missionary journey. പൗലോസിന്റെ നാലാമത്തെ മിഷണറി യാത്ര. Whole Bible is missionary book. ഏതാവസം മുഴുവൻ മിഷണറി യാത്ര. That's why I said if you are a Christian and you are not missionary minded, you are a self contradiction. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ തന്നെ മിഷണറി വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു ദർശനം ഇല്ലെങ്കിൽ അത് വിരോധാഭാസമായ കാര്യമാണ്. After reading the Bible, if you are still not without a missionary burden, you are not reading the Bible, you are reading something else. നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ട് മിഷണറി ദർശനം പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേദപുസ്തകം അല്ല വായിക്കുന്നത്, വേറെ ഏതാണോ വായിക്കുന്നത്. Be scriptural in your prayer. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കട്ടെ. What can you do? എന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? You can take a scriptural promise. What does the Bible say? The earth shall be filled with the knowledge of the Lord as the waters cover the sea. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കും. What does the Bible say? എന്താ വേദപുസ്തകം പറയുന്നത്? The Lord alone shall be exalted and all the idols shall be destroyed. യഹോവ ദൈവം മാത്രം ഉയർന്നിരിക്കുകയും സകല വിഗ്രഹങ്ങളും തകർന്നു പോവുകയും ചെയ്യും. What does the Bible say? എന്താ വേദപുസ്തകം പറയുന്നത്? Every knee shall bow and every tongue shall confess that Jesus Christ is Lord. എല്ലാ മുഴങ്കാലും മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയും. What does the Bible say? എന്താ വേദപുസ്തകം പറയുന്നത്? I will build my church and the gates of hell shall not prevail against. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. So take these promises, scriptural promises, and saturate your prayer, your missionary prayer, with these Bible promises. ഈ വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരുവാൻ അവസരം കൊടുത്തിട്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. Seventhly and lastly, ഏഴാമത്തേതും അവസാനത്തേതുമായ How should missionary praying be? എങ്ങനെയാണ് മിഷണറി പ്രാർത്ഥനകൾ ആയിരിക്കേണ്ടത്? Missionary praying must be sustained. മിഷണറി പ്രവർത്തനങ്ങൾ എപ്പോഴും തുടർച്ചയായിട്ടും നിലനിൽക്കുന്നതുമായി. It should not be occasional attacks. ഇത് വല്ലപ്പോഴും ഒക്കെ വരുന്ന ഒരു ആക്രമണമാകരുത്. It should be regular. ഇത് തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. It should be consistent. അത് തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. It should be sustained practice. അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു പരിശീലനമായിരിക്കണം. You know why? എന്താണ് കാരണം? Missionary work is not an instant miracle. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അത്ഭുതമല്ല. യു കാനോട്ട് സോ യെസ്റ്റർഡേ റീപ് ടുഡേ ആൻഡ് ബിൽഡ് ദി ചർച്ച് ടുമോറോ. ഇന്നലെ വിതച്ച ഇന്ന് കൊയ്ത് നാളെ ഒരു സഭ പണിയാൻ പറ്റത്തില്ല. That's not how it happens. അങ്ങനെയല്ല സംഭവിക്കുന്നത്. I am so happy that 126 psalm was read out to us. 126-ാമത്തെ സങ്കീർത്തനം കൂടി വായിച്ച അതിലെ വാക്യങ്ങൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. He goes forth weeping. കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു.
And he comes forth with rejoicing. ഓ ആനന്ദത്തോടെ മടങ്ങി വരുന്നു. There is no reaping, beloved, without weeping. കരച്ചിലില്ലാതെ കൊയ്ത്തില്ലെന്ന് സഹോദരങ്ങളെ അറിഞ്ഞിരിക്കണം. Take this thought with you as you come to the end of this first day meeting. ഇന്ന ഒന്നാമത്തെ ദിവസത്തെ യോഗത്തിന്റെ സമാപന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഈ ചിന്ത നിങ്ങളുടെ അകത്ത് വരണം. There is no reaping without weeping. കണ്ണുനീരില്ലാതെ കരച്ചിലില്ലാതെ ഒരു കൊയ്ത്തില്ല. In some mission fields you have to work for 7 years or sometimes even 17 years without a single convert. ഒരു മനസ്സ ഒരു വ്യക്തിയെ പോലും നേടുവാൻ കഴിയാതെ 7 വർഷമോ ഒരു പക്ഷേ 17 വർഷമോ ചില മിഷണറി പ്രവർത്തന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നേ. ബ്രദർ ആൻഡ്രൂ, യു ആൾ നോ അബൌട്ട് ഹിം, ഗോഡ് സ്മഗ്ലർ. ബ്രദർ ആൻഡ്രൂ, ബ്രദർ ആൻഡ്രൂ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഹീസ് എ ഹോളണ്ട് മാൻ, ഹീസ് എ ഡച്ച് മാൻ. അതേ, ഒരു ഹോളണ്ടുകാരനായ വ്യക്തിയായിരുന്നു. ഹി ഓർഗനൈസ്ഡ് എ ചെയിൻ പ്രേയർ ഫോർ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയിൻ ചങ്ങല പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാറുണ്ട്. ഹൗ ലോങ്? എത്ര നാള്? 15 years. At the end of the 15th year, you know what happened? 15 varshangalukku shesham endu sambhavichennariyamo? Berlin Wall collapsed. Berlin madile thagarna tharippanamayi. Communism came down. Communism thagarna tharippanamayi. We are not fighting against flesh and blood, but we are fighting against principles. Indra jada rakthangalodalla nammal poraadunnathu, andhagara shaktiyodana poraadunnathu. Now there is a prayer chain going on all over the world for the Muslim world because that is not cracked yet. മുസ്ലിം ലോകത്തിനെതിരായുള്ള ഒരു പ്രാർത്ഥനാ ചങ്ങല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഇതുവരെ ഒരു വിള്ളൽ വീണിട്ടില്ല. But that will happen. അത് സംഭവിക്കാൻ പോകുകയാണ്. Because the earth shall be filled with the knowledge of our Lord. നമ്മുടെ കർത്താവിന്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയുന്ന ഒരു സമയം വരുവാൻ പോകുകയാണ്. As the waters cover the sea. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുപോലെ. You know the devil is holding his territories for so many generations. Just like that he will not loosen his grip. ആ ശത്രു ആകുന്നവൻ പിശാച് പല തലമുറകളായി അവന്റെ കോട്ടകൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിള്ളൽ പോലും വീഴുവാൻ കഴിയാതെ കോട്ടകൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാനിയേൽ പ്രേയ്ഡ്. ഡാനിയേൽ പ്രാർത്ഥിച്ചു. ദി സെയിം ഡേ ആൻസർ കേം. അന്ന് തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. ബട്ട് എന്നാൽ ദി പ്രിൻസ് ഓഫ് പേർഷ്യ വാസ് പ്രിവെന്റിംഗ് ദാറ്റ് പ്രേയർ. പ്രാർത്ഥനയുടെ മറുപടിയെ പേർഷ്യൻ പ്രഭു വന്ന് തടഞ്ഞു കളഞ്ഞു. മൈക്കൽ ഹാഡ് ടു കം ആൻഡ് ഫൈറ്റ് ദാറ്റ് ഔട്ട്. ഈ കായൽ അന്ന് അതിനെതിരായ ആക്രമണം നടത്തുവാനായി വരേണ്ടതായിട്ട് വന്നു. It took 21 days for the answer. 21 ദിവസം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ 21 ദിവസം എടുത്തു. The people of God entered Canaan instantly. ആ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം പെട്ടെന്നാണ് കിട്ടിയത്. പ്രവേശിച്ചത് പെട്ടെന്നാണ്. But they did not possess the land instantly. എന്നാൽ പെട്ടെന്നല്ല അവർ അതിനെ കൈവശമാക്കിയത്. They entered the land but they did not possess the land. അവർ അവിടെ പ്രവേശിച്ചെങ്കിലും അതിനെ കൈവശമാക്കുവാൻ താമസിച്ചു. It took so many years before they could possess the land. ധാരാളം വർഷങ്ങൾ കഴിയേണ്ടി വന്നു അതിനെ കൈവശമാക്കുവാൻ. ജോർജ് മുല്ലർ വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്. ജോർജ് മുല്ലർ വലിയവനായിരുന്നു, ദൈവമനുഷ്യനായിരുന്നു. He was praying two of his friends for 40 years. രണ്ട് സ്നേഹിതന്മാർക്ക് വേണ്ടി 40 വർഷമാണ് ജോർജ് മുല്ലർ പ്രാർത്ഥിച്ചത്. Both of them were drunkards but there was no change in their lives but this man kept on praying. അവർ രണ്ടുപേരും മദ്യപാനികളായിരുന്നു, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദൈവമനുഷ്യൻ 40 വർഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Then George Muller died. ജോർജ് മുല്ലർ മരിച്ചുപോയി. These two friends of George Muller attended the funeral. ഈ രണ്ട് മനുഷ്യരെ ജോർജ് മുള്ളറിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. Listen to the funeral sermon. ആ ഫ്യൂണറലില് ആ ശവസംസ്കാര ശുശ്രൂഷയില് ദൈവവചന സന്ദേശം അവർ ശ്രദ്ധിച്ചു. They committed their life to Christ. ഓ, അവരുടെ ജീവിതം കർത്താവിനായി അവർ സമർപ്പിച്ചു. Not only to Christ. കർത്താവിന് വേണ്ടി മാത്രമല്ല. Both of them became missionaries and they went out to China. അവരെ രണ്ടുപേരും മിഷണറിമാരാകുകയും ചൈനയിൽ ദൈവവേലയ്ക്ക് വേണ്ടി പോവുകയും ചെയ്തു. 40 years of prayer was answered at that man's funeral. ഓ, ഒരു മനുഷ്യന്റെ ശവസംസ്കാര ശുശ്രൂഷയിലാണ് 40 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചത്. It doesn't work like a computer. No, it doesn't work. ഒരു കമ്പ്യൂട്ടർ പോലെ അത് പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല. That is not a miracle. That doesn't happen overnight. ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത്. God's laws will have to be followed up. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. Let us keep our knees. Follow me carefully. Let us keep our knees, not bend our knees. I say let us keep our knees bent before God until every knee shall bend before God. Ella mudangalum devathine munpil madangunnathu vare naam mudangalil nilkanam. All may not be able to go to the mission field. Ellavarkku oru vacha mission fieldilekku poguvan kadinillennirikkam. But you can go to the mission field on your knees. എന്നാൽ നിങ്ങളുടെ മുട്ടുകൾ മടക്കി മിഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് പോകുവാൻ. You can go to the mission fields on your knees. നിങ്ങളുടെ മുട്ടുകൾ മടക്കി പ്രാർത്ഥനയിലൂടെ മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കുവാൻ കഴിയും. Let missionary praying be supreme. ദാ മിഷണറി പ്രാർത്ഥനകൾ ഉന്നതമായ പ്രാർത്ഥനകളായിരിക്കട്ടെ. Let it be specific. അത് വ്യക്തി അത് വസ്തുനിഷ്ഠമായ പ്രാർത്ഥനകളായിരിക്കട്ടെ. Let it be sacrificial. അത് ത്യാഗപൂർണമായ പ്രാർത്ഥനകളായിരിക്കട്ടെ. Let it be systematic. അത് വ്യവസ്ഥാപിതമായ പ്രാർത്ഥനകളായിരിക്കട്ടെ. Let it be spirit filled. അത് ആത്മനിർഭരമായ പ്രാർത്ഥനകളായിരിക്കട്ടെ. Let it be scriptural. അത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനകളായിരിക്കട്ടെ. Let it be sustained. അത് നിലനിൽക്കുന്ന പ്രാർത്ഥനകളായിരിക്കട്ടെ. Brothers and sisters. സഹോദരി സഹോദരന്മാരെ. Pray when you feel like praying. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക്
അനുഭവം ഉണ്ടാകുമ്പോൾ തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക. Pray when you don't feel like pray. പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുക. Pray until you feel like pray. പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുന്ന നേരത്തും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കഴിയട്ടെ. Eyes closed and heads bowed down. നമ്മുടെ തലകൾ വണക്കാൻ കണ്ണുകൾ നമുക്ക് ദൈവസ്ഥാനം അടയ്ക്കാം. Hearts lifted up unto God. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടട്ടെ. I'm going to give a call now. ഇന്ന് രാത്രി ഞാൻ ഒരു ആമേൻ നിങ്ങൾക്ക് ഒരു വിളി നൽകുവാൻ ആഗ്രഹിക്കുന്നു. I want to decide tonight to pray for at least 15 minutes every day for missionary work. ഒരു ദിവസം കുറഞ്ഞത് 15 മിനിറ്റ് നേരം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. If you pray like that, അതുപോലെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കഴിയുമെങ്കിൽ, don't keep the decision to yourself. നിങ്ങളുടേതായ പ്രാർത്ഥന തീരുമാനമായി നിൽക്കരുത്. If you keep it to yourself, you will lack a sense of accountability. അത് നിങ്ങളുടേതായിരിക്കുന്നെങ്കിൽ അതിനെ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ട അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകും. But if you stand up in the presence of God and make a definite commitment, now that really helps you and it will strengthen you to fulfill your commitment. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രതിഷ്ഠയുടെ ഭാഗമായി എഴുന്നേറ്റ് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാനും അത് പൂർത്തീകരിക്കുവാനും വരും നാളുകളിൽ പ്രചോദനമായി ഭവിക്കുവാനും കാരണമായി തീരും. God will also help you to fulfill that. ദൈവം അത് നിവർത്തിക്കുവാനായി നിങ്ങളെ സഹായിക്കും. Because it is God who plants a desire and if you respond to the desire positively, it is God who will enable you to fulfill that desire also. ഒരു പദ്ധതികൾ രൂപീകരിക്കുന്ന ദൈവമാണ്. എന്നാൽ ആ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ട ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ദൈവമാണ്. So those of you who decided tonight that you would set aside by the grace of God at least 15 minutes every day exclusively for missionary praying, not looking here and there, stand up immediately in God's presence. 15 minutes നേരം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവിടെയും ഇവിടെയും നോൽക്കാതെ മറ്റുള്ളവരിലേക്ക് വീക്ഷിക്കാതെ തീരുമാനത്തിന്റെയും പ്രതിഷ്ഠയുടെയും ഭാഗമായി ആ തീരുമാനത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കേണ്ടതിന്, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരപ്പെടേണ്ടതിന് തീരുമാനത്തിന്റെ ഭാഗമായി ദയവായി അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Yes, anybody else? ആരെങ്കിലും ഉണ്ടോ? ഇനിയും anybody else? ആരെങ്കിലും ഉണ്ടോ? 15 minutes, 100th of a day. ഒരു ദിവസത്തിന്റെ 100ൽ ഒരു ഭാഗം 15 മിനിറ്റ് നേരം 100th of a day. 100ൽ ഒരു ഭാഗം പ്രാർത്ഥിക്കുക. That's the minimum you can do for the souls for whom Christ died. ആർക്ക് വേണ്ടി കർത്താവ് മരിച്ചുവോ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം. If you don't pray for souls and missionary work, what else can you do further? നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മറ്റെന്താണ് നിങ്ങൾക്ക് ചെയ്യുവാൻ? Harvest is plenty. വേല വളരെ ഉണ്ട്. Laborers are few. പക്ഷേ കൊയ്ത്തുകാർ വളരെ ചുരുക്കമാണ്. Pray therefore. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Praise God for those who are standing. എഴുന്നേറ്റ് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. If anyone would like to join this army of men and women of prayer, please stand up on second thought. പ്രാർത്ഥനാ വീരന്മാരുടെ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഈ പ്രാർത്ഥനാ വീരന്മാരുടെ പട്ടികയിൽ പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. This is a small simple decision, but it will affect your eternity and the eternity of countless millions. നിങ്ങൾക്ക് ചെറുക്കുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു തീരുമാനം ഇത് ആണ്. ഇതെങ്കിലും അത് നിങ്ങളുടെ നിത്യതയെ സ്വാധീനിക്കുന്നതാണ്, നിത്യതയിൽ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.